നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് ക്രിസ്തുവിൽ വളരുക എന്ന ആശയമാണ്. പത്രോസിൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നിന്ന്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ മായമില്ലാത്ത പാൽ കുടിപ്പീൻ എന്ന് പറയുന്ന വാക്യം കാണാം. ദയവായി വായിച്ചാട്ടെ. നമ്മളതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഇത് രക്ഷിക്കപ്പെട്ട ദൈവവേദനോട് പറയുന്ന പ്രസ്താവനയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ തൊടാഞ്ഞ ഭാഗങ്ങൾ തൊടുന്നതിൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഇത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് പറയുന്നതാണ്. രക്ഷ എന്ന പദം കൊണ്ട് നാം സാധാരണഗതിയിൽ അർത്ഥമാക്കുന്നത്, കർത്താവ് യേശുവിനെ ഞാൻ എൻ്റെ രക്ഷകനായി അംഗീകരിക്കുന്നു, യേശു എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കും, ഞാൻ പാപിയായിരുന്നു, യേശു എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാപങ്ങളെ യേശുവിൻ്റെ രക്തത്താൽ കഴുകി ഇന്നു മുതൽ ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനത്തെയാണ് രക്ഷ എന്ന് സാധാരണ വിളിക്കുന്നത്. അപ്രകാരം ഒരു പുതുജനനം ലഭിച്ചയാളിന് രക്ഷ കൊണ്ട് തന്നെ ഒരു പുതുജനനമാകുന്നില്ല, അടുത്ത അനുഭവമാണ് പുതുജനനം. രക്ഷ എന്നത് ഭയങ്കര കോംപ്ലക്സായ ഒരു ആശയമാണ്. അതുകൊണ്ട് ഞാനതൊന്ന് തൊടുകയാണ്. നമ്മൾ സാധാരണഗതിയിൽ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഇത്രേ അർത്ഥമാക്കുന്നുള്ളൂ, ഞാനൊരു പാപിയായിരുന്നു എന്ന് സമ്മതിക്കുന്നു. അതെ, നമ്മളെല്ലാം ജനനാൽ പാപികളാണ്. ചില ആളുകൾ പറയാറുണ്ട് നമ്മൾ പാപം ചെയ്തു 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 പാപികളാകുക എന്ന്. അല്ല, ഒരിക്കലുമല്ല. ഒരു പാമ്പ് അതുണ്ടാകുമ്പോഴേ പാമ്പിൻ്റെ കുഞ്ഞായതുകൊണ്ട് കടിക്കാൻ ചാൻസ് കിട്ടുന്ന ആദ്യത്തെ ചാൻസിൽ അത് കടിച്ചിരിക്കും. എഴഞ്ഞു മാത്രമേ അത് നടക്കത്തുള്ളൂ. അത് എഴഞ്ഞെഴഞ്ഞ് പാമ്പാകുകയല്ല, കടിച്ചു കടിച്ചു പാമ്പാകുകയല്ല, പാമ്പാകയാൽ അത് എഴഞ്ഞിരിക്കും, അത് കടിച്ചിരിക്കും. അതിൻ്റെ ജന്മസ്വഭാവം അതിൻ്റെ ജനനത്തിലെ ഉണ്ട്. എൻ്റെ ജനനം മുതൽ ഞാൻ പാപം ചെയ്യുവാനുള്ള കാരണം ഞാൻ പാപി ആയതുകൊണ്ടാണ്. ഞാൻ പാപി ആയതുകൊണ്ട് പാപം ചെയ്യുകയാണ്, അല്ല പാപം ചെയ്തു പാപിയാകുകയല്ല. ഒരു പൂച്ച മ്യാവു മ്യാവു എന്ന് ശബ്ദമുണ്ടാക്കി പൂച്ചയാകുകയല്ല, പൂച്ചയായി ജനിച്ചതുകൊണ്ട് അത് ശബ്ദമുണ്ടാക്കുകയാണ്. ഏതു മനുഷ്യനും ജനനാൽ പാപിയാണ്. കാര്യം ആദാമിൻ്റെ പാപസ്വഭാവത്തിൽ നിന്ന് നാം പ്രകൃതിയിൽ നിന്ന് ജനിച്ചു. ഏതു മനുഷ്യൻ്റെയും പാപത്തെ പരിഹരിപ്പാൻ പാപമില്ലാത്ത രക്തം ചിന്തിയേ മതിയാകൂ. രക്തം ചൊരിയാതെ പാപത്തിൽ നിന്ന് വിടുതലില്ല. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ന്യായവിധി മരണത്തിലേക്ക് നമ്മെ നയിക്കും. പക്ഷെ നമ്മുടെ മരണം നമ്മിൽ നിന്ന് എടുത്ത് പാപമില്ലാത്ത രക്തം നമുക്ക് വേണ്ടി തന്ന യേശുവിനാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയുള്ളൂ. കരുണ തോന്നി യേശു തൻ്റെ പാപമില്ലാത്ത രക്തം നമ്മൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ചോദിച്ചതൊരല്പം സ്നേഹമാണ്, തന്നത് തൻ്റെ ജീവനാണ്. അത്രത്തോളം സ്നേഹിച്ച യേശു എന്നോട് ചോദിക്കാൻ ഞാൻ തരുമെന്ന് പറഞ്ഞവൻ തൻ്റെ രക്തം കൊണ്ട് നമ്മെ കഴുകി. അങ്ങനെ നാം പാപത്തിൽ നിന്ന് പരിഹാരം പ്രാപിച്ചു. അതിനെ വീണ്ടും ജനനമെന്ന് വിളിക്കാൻ ഒക്കത്തില്ല. ആ ജനിച്ചതിന് ഒത്തവണ്ണം ജീവിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മുടെ വീണ്ടും ജനനം ആരംഭിക്കുന്നത്. നാം പാപത്തിൽ നിന്ന് ഒരു വിമോചനം പ്രാപിച്ച് നീതിക്ക് വേണ്ടി ജനിച്ചെങ്കിൽ, നീതി നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകുമ്പോഴാണ് നാം പുതുതായി ജനിച്ചു എന്ന് പറയുന്നത്. രക്ഷ അല്ലെങ്കിൽ മാനസാന്തരം രണ്ടാമത്തെ പടി വീണ്ടും ജനനമാണ്. ഇപ്രകാരം വീണ്ടും ജനിച്ചവരോടാണ് പറയുന്നത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. ആ അനുഭവം മനസ്സിലായവർക്കായി സ്തോത്രം. ഞാൻ യേശുവിനെ രക്ഷകനെന്ന് ഏറ്റുപറഞ്ഞു, പക്ഷെ പണ്ട് മദ്യപനായിരുന്നു, ഇന്നും മദ്യപിക്കും. പണ്ട് വെറിക്കൂത്തിൽ നടന്നു, ഇന്നും വെറിക്കൂത്തിൽ നടക്കും. പണ്ട് വ്യാജം പറഞ്ഞിരുന്നു, ഇന്നും വ്യാജം പറയും. പണ്ട് വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കത്തില്ല, ഇന്നും വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കത്തില്ല. പണ്ട് ഞാൻ എൻ്റെ തൻകാര്യം നോക്കി ജീവിച്ചു, ഇന്നും ഞാൻ എൻ്റെ തൻകാര്യം നോക്കി ജീവിച്ചു. അത് വീണ്ടും ജനനത്തിൻ്റെ അനുഭവമല്ല. വീണ്ടും ജനനത്തിൻ്റെ അനുഭവം പുതുതായി ഒരു ജനനത്തിലേക്ക് കടക്കുക, പുതിയൊരു സ്വഭാവം ഉണ്ടാകുക. കൊതുക് അതിൻ്റെ മുട്ട കൊണ്ടുവന്ന് വെള്ളത്തിനകത്തിടും. വെള്ളത്തിനകത്ത് വെച്ച് ആ കൊതുകിന് ഒരു കുഞ്ഞുണ്ടാകും. ആ മുട്ട വിരിഞ്ഞൊരു കുഞ്ഞുണ്ടാകും. ആ കുഞ്ഞിനെ കൂത്താടി എന്ന് വിളിക്കും. കൂത്താടി വെള്ളത്തിലൂടെ മാത്രം കളിച്ചു നടക്കും, അന്തരീക്ഷത്തിൽ പറക്കത്തില്ല. പക്ഷെ കൂത്താടിക്ക് ഒരു വീണ്ടും ജനനമുണ്ടാകും. ഒരു ദിവസം കൂത്താടി അതിൻ്റെ ഷേപ്പ് മാറി ഒരു കൊതുകായി മാറും. അതിനെ വീണ്ടും ജനനമെന്ന് വിളിക്കും. രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട ദൈവപൈതൽ പുതിയ ദൈവകൃപയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പുതുതായി ജനിച്ച ദൈവപൈതലാണ് അങ്ങനെ ഇപ്പോൾ പുതുതായി ജനിച്ച നാം.
ഒരു ചിത്രശലഭം അതിൻ്റെ മുട്ട ഒരു പൂവിനകത്തിടും, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടും. അവിടെ നിന്ന് അതൊരു കൊച്ചു പുഴുവായി മാറും. ആ പുഴു ഒരു ദിവസം വീണ്ടും ജനനം സംഭവിച്ച് അതൊരു ചിത്രശലഭമായി തിരികെ വരുന്നത് പോലെ ഒരു ദൈവപൈതൽ ദൈവസന്നിധിയിലൊരു തീരുമാനമെടുത്ത് ആ തീരുമാനത്തിന് ഒത്തവണ്ണം ജീവിതം ആരംഭിക്കുന്ന ഒരു പുതുമ വരുന്നതിനെ വീണ്ടും ജനനം എന്ന് വിളിക്കും. എന്നതിനകത്തിരിക്കുന്നതിൽ വീണ്ടും ജനനം ലഭിക്കാത്തവരുണ്ടെങ്കിൽ, ലോകവ്യാപകമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്നതിൽ വീണ്ടും ജനനം ലഭിക്കാത്തവരുണ്ടെങ്കിൽ വീണ്ടും ജനനത്തിലേക്ക് വരുവാൻ ഞാൻ കർത്താവിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവൻ മുമ്പേ നമുക്കുണ്ടെങ്കിലും ഒരു കൂത്താടിക്ക് കൊതുകായി ജനിച്ചതുപോലെ, ഒരു പുഴുവിന് ചിത്രശലഭമായി ജനിച്ചതുപോലെ, നേരത്തെ തന്നെ ഉള്ളിൽ പകർന്നു കിട്ടിയ ജീവൻ രൂപാന്തരപ്പെടുകയും നാം തേജസ് ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മാതൃകകളായി നാം രൂപീകരിക്കപ്പെടുന്നതിനാൽ ഒരു വീണ്ടും ജനനം നമ്മിൽ സംഭവിക്കുകയും ചെയ്യുന്നു. നിർഭാഗ്യവശാൽ ഇന്ന് കാണുന്ന ആത്മീയ മണ്ഡലത്തിൽ വീണ്ടും ജനനം ലഭിച്ചവരുടെ എണ്ണം കുറവാണ്. ദുർമാതൃകകൾ മുൻപിൽ നിൽക്കുന്നതിനാൽ വീണ്ടും ജനനത്തെക്കുറിച്ച് അധികം പേർ ചിന്തിക്കുന്നില്ല. പണ്ട് നടന്നതുപോലെ നടന്നു, പണ്ട് സംസാരിച്ചതുപോലെ സംസാരിച്ചു, പണ്ട് ഇടപെട്ടതുപോലെ ഇടപെട്ടു. ഒരു പുതുജനനത്തിലേക്ക് വരുവാൻ പലർക്കും കഴിയാതെ പോയി. ഞാനൊരു ദൈവപൈതലാകയാൽ എനിക്കൊരു പുതുജീവിതം ആവശ്യമാണ്, എനിക്കൊരു വീണ്ടും ജനനം ആവശ്യമാണ്. ഇന്ന് പകൽ ഒരു പുതുജനനം എനിക്കില്ലെന്ന് തോന്നുന്നവർ ആയതിനു വേണ്ടി സമർപ്പിക്കൂ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾക്കൊരു വീണ്ടും ജനനം സത്യമായി എൻ്റെ കർത്താവ് തരട്ടെ. അല്ല, നമുക്ക് കർത്താവ് അത് തരട്ടെ. നാം വീണ്ടും ജനിച്ച ദൈവത്തിൻ്റെ മക്കളാണ്. പത്രോസിൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നമ്മൾക്കൊരു വീണ്ടും ജനനം ലഭിച്ചു എങ്കിലും ക്രിസ്തുവിൽ വളർന്നു വരേണം. ആ പുതിയ മാതൃകയിലേക്ക് നാം വരേണം. കഴിഞ്ഞ ആഴ്ചയിൽ ഒന്ന് തൊട്ടു കഴുകിൻ്റെ കുഞ്ഞിനെ പറക്കെ പഠിപ്പിച്ച് പ്രായമുള്ള അളവിലേക്ക് അതിനെ മാറ്റുന്നത് പോലെ, കഴുകൻ കുഞ്ഞിനെ പറക്കെ പഠിപ്പിക്കുന്നത് പോലെ പലതിലും നമ്മെ അഭ്യസിപ്പിച്ച് ദൈവ സ്വഭാവത്തോട് അനുരൂപരാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പുതുതായി ജനിച്ച നിങ്ങൾ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കേണം. ദൈവത്തിൻ്റെ തിരുവചനമെന്ന മായമില്ലാത്ത പാല്, അതിനകത്ത് ഒട്ടും കട്ടിയായതൊന്നും ചേർക്കാൻ ഒക്കത്തില്ല. ഇന്നലെ വൈകിട്ട് ഒരു കുഞ്ഞിനെ കുറിച്ച് വീട്ടിൽ വെച്ച് സംസാരിച്ചു. ഒരു കൊച്ചു കുഞ്ഞിനെ ഇന്നലെ ഒരു അമ്മ വീട്ടിൽ കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു അതിന് കുപ്പിക്കകത്ത് പാല് കൊടുക്കാൻ ഒക്കുകയില്ല, ആ കുഞ്ഞ് ഛർദ്ദിക്കും. അതുകൊണ്ട് ഡോക്ടേഴ്സ് ഒന്ന് സജസ്റ്റ് ചെയ്തു, ഒത്തിരി ലൈറ്റായിട്ട് ആ കുഞ്ഞിന് കൂടെ അല്പം കട്ടിയുള്ള പാല്, അമ്മയുടെ പാലിനേക്കാൾ കട്ടി കൂടിയ പാലാണ് കുപ്പിക്കകത്ത് കൊടുത്തത് എന്ന കാരണത്താലായിരിക്കാം ആ കുഞ്ഞ് ഛർദ്ദിച്ചത്. ആ കുഞ്ഞിന് ദഹിക്കുമാറ് അല്പം കൂടെ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദൈവത്തിൻ്റെ വചനത്തെ വിശദീകരിച്ച് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് തന്ന് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ തന്ന് വളർത്തിക്കൊണ്ടുവരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. പക്ഷേ നാം വളർന്നേ മതിയാകുള്ളൂ. അങ്ങനെ വളരേണ്ടത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനത്താലാണ്. മത്തായിയുടെ സുവിശേഷം 4:4, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല വായിച്ചു. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം. ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ട് എന്നും വചനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ദൈവവചനം ഒരു പ്രാവശ്യം കൊണ്ട് തീരുന്നതല്ല. അതിൻ്റെ അർത്ഥം ഈ പുസ്തകത്തിനകത്ത് പുതിയ വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ടെന്നല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അന്നന്ന് വ്യാഖ്യാനിക്കേണ്ടതുപോലെ സഭയെ വളർത്തുവാൻ ശുശ്രൂഷകന്മാരുടെ കയ്യിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ തരും. പ്രവാചകന്മാർ മുഖേന ദൈവം എന്നും സംസാരിക്കും. അവനവൻ്റെ നിർമ്മല മനസാക്ഷിയോട് ദൈവം എന്നും സംസാരിക്കും. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന തുടരുമാനമായി വരുന്ന സകല വചനങ്ങളെ കൊണ്ടും നമ്മെ നടത്തേണ്ടതാണ് ദൈവത്തിൻ്റെ താല്പര്യം. എന്നും നമുക്ക് പുതുമകൾ ദൈവത്തെങ്കിൽ നിന്ന് ലഭിക്കണം. അനേക പെന്തക്കോസ്തൽ സഭകൾക്ക് 100 വർഷങ്ങൾക്ക് മുമ്പുള്ള വെളിപ്പാട് കഴിഞ്ഞാൽ പിന്നത്തേതിലൊരു വെളിപ്പാട് ഇല്ലാതെ പോയി. അന്നൊരിക്കൽ പിതാക്കന്മാർ കേട്ട ദൈവവചനത്തിൻ്റെ സത്യങ്ങളിൽ നിൽക്കുന്നതല്ലാതെ അവർക്കൊരു വളർച്ചയില്ലാതെ പോയി. നാം രക്ഷയ്ക്കായി വളരുവാൻ നാം രക്ഷയുടെ പൂർണ്ണതയിൽ വന്നിട്ടില്ല. വീണ്ടും ഞാൻ ലഭിച്ചതുകൊണ്ട് രക്ഷയുടെ പൂർണ്ണതയിലായില്ല. നാം ആ പൂർണ്ണതയിലേക്ക് വളരേണം. അതിനുവേണ്ടി അന്നന്ന് വന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നാം പ്രാപിച്ചേ മതിയാകുള്ളൂ.
പഴയ ക്രൈസ്തവ സഭകൾ പറയാറുണ്ട്, 2000 വർഷങ്ങൾക്ക് മുന്നമേ ഞങ്ങൾക്ക് ലഭിച്ച വെളിപ്പാടാണ്, ദൈവത്തിന് സ്തോത്രം. പക്ഷെ 2000 വർഷത്തിന്റെ വളർച്ച ഇല്ലെങ്കിൽ, ഇന്ന് പകൽ കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കട്ടെ, ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മെ വളർത്തുന്നതാണ്, വളരേണ്ടതിന് വേണ്ടിയൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. 50 വർഷങ്ങൾക്ക് മുന്നമേ ഏതോ ഒരു പിതാവിന് ലഭിച്ചതായ ദൈവിക വെളിപ്പാടിന്റെ പുറത്ത് പണിതെടുത്ത സഭകൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാഴം വെള്ളി രണ്ടു ദിവസം ശുശ്രൂഷിച്ച സഭയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് കേട്ടിട്ടുള്ള ഒരു പേരുണ്ട്, സിസ്റ്റർ ആലീസ് ഐസക്. ഇതിനകത്തിരിക്കുന്ന ഒത്തിരി പേര് കേട്ടിട്ടുണ്ട്. ഈ സഭയുടെ ആരംഭത്തിങ്കിൽ സഭയ്ക്ക് പ്രയോജനപ്പെടേണ്ടതിന് ദൈവം തന്ന ഒരു സഹോദരിയാണ്. ഞാൻ ഇന്നലെ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ആലീസ് ഐസക് ആരംഭിച്ച സഭയാണിത്. അന്ന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, അന്നൊരു വെളിപ്പാടുണ്ടായിരുന്നു, അതിനേക്കാൾ ഉപരിയിലേക്ക് കർത്താവ് നടത്തി. സിസ്റ്റർ ആലീസ് ഐസക് അറിഞ്ഞിരിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിത്വമാണ്. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുകയാണ്. സിസ്റ്റർ ആലീസ് ഐസക് വേദപുസ്തകം ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായമെന്നോ അല്ലെങ്കിൽ എബ്രായ ലേഖനം 11-ാം വാക്യമെന്നോ പറയാറുണ്ട്. ആലീസ് അങ്ങനെയല്ല, പേജ് നമ്പരാണ് സാധാരണ കൊടുക്കാറുള്ളത്. വേദപുസ്തകത്തിലെ 3-ാമത്തെ പേജ് റൈറ്റ് സൈഡിൽ 3-ാമത്തെ വാക്യം, ലെഫ്റ്റിൽ 3-ാമത്തെ വാക്യം, പേജ് നമ്പർ സോ ആൻഡ് സോ. വേദപുസ്തകം അത്രയും, പുതിയ നിയമം അത്രയും ബൈഹാർട്ടാക്കിയിരുന്ന ഒരു സഹോദരിയാണ്. പോയടത്തൊക്കെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിഞ്ഞു. പക്ഷേ കർത്താവിൻ്റെ ദാസം പറയുകയായിരുന്നു, പുതിയ നിയമത്തിൽ നിന്നുള്ള ചില ആശയങ്ങൾ ഒഴിച്ചാൽ ബാക്കിയൊന്നും ആഴത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. എങ്കിലും സിസ്റ്റർ ആലീസ് ഐസക് സ്ഥാപിച്ച സഭയാണെന്ന് കേട്ടപ്പോൾ, അല്ലെങ്കിൽ തുടങ്ങി വെച്ച സഭയാണെന്ന് കേട്ടപ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം പ്രയോജനപ്പെടുത്തുന്നത്, നമ്മുടെ സഹോദരി സഹോദരന്മാരെ ദൈവം വളർത്തുന്നതിനാൽ ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. പക്ഷേ അവിടെ കൊണ്ടായില്ല, നമ്മളൊന്ന് വളർന്നേ മതിയാകൂ. രക്ഷയ്ക്ക് വേണ്ടി വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുമ്പോൾ അടുത്ത വചനം തന്നുകൊണ്ടിരിക്കുന്ന കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു, ഇന്ന് വിശദീകരിക്കുന്നില്ല. 3-ാം പടിയിലേക്ക് കടക്കാം, വാക്യം വായിക്കുന്നില്ല. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, ദൈവോടെ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളെ കുറിച്ച് മന്നായോട് ഉപമിച്ച് പഠിപ്പിക്കുന്നതായി നമ്മൾ കണ്ടു. യേശു ആ പദമെടുത്തുകൊണ്ട് പഴയ നിയമത്തിൻ്റെ ഒരു കൊട്ടേഷനാണ് യേശു പറയുന്നത് പിശാചിനോട്. പിശാചേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കേണ്ടത്, ഈ കിടക്കുന്ന കല്ല് മുഴുവനും അപ്പമായി തീരുവാൻ ആവശ്യപ്പെടുക എന്ന് തൻ്റെ പരീക്ഷണവേളയിൽ സാത്താൻ യേശുവിനോട് പറഞ്ഞപ്പോൾ, ചില ആളുകൾ പറയാറുണ്ട്, അവർ ശുശ്രൂഷ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ഭൂത ശുശ്രൂഷ ചെയ്യുമ്പോൾ, ദുരാത്മാക്കളെ സംസാരിക്കാൻ അനുവദിക്കാറില്ല. കാര്യം അത് ഭോഷ്ക് പറയുന്നതിനും അവൻ്റെ അപ്പനുമാണ്. വളരെ സത്യമാണ് പറഞ്ഞത്. പക്ഷേ വേദപുസ്തകം പഠിച്ചു വരുമ്പോൾ ഭോഷ്ക് തന്നെയല്ല, കട്ടി വേദപുസ്തകവും അത് പറഞ്ഞിരിക്കും. എല്ലാ പിശാചും ഭോഷ്ക് പറയുമെന്ന് തെറ്റിദ്ധരിക്കരുത്. കട്ടി ബൈബിൾ പറയുന്ന പിശാചുമുണ്ട്. പക്ഷേ പിശാച് പിശാചാന്ന് അറിഞ്ഞ് അതിന് കൊടുക്കേണ്ട നിലവാരം മാത്രം കൊടുത്താൽ മതി. യേശുവിൻ്റെ അടുക്കൽ സാത്താൻ വന്നുവെച്ച് പറഞ്ഞു, ഈ കല്ലെല്ലാം കൂടെ അപ്പമാകാൻ പറ, നീ ദൈവപുത്രനാണെങ്കിൽ അത് സംഭവിച്ചിരിക്കും. കാര്യം അങ്ങനെ ഉണ്ട് ബൈബിളിൽ. യേശു തിരിച്ചവനോട് പറഞ്ഞു, നീ പറഞ്ഞത് കള്ളമാണെന്നല്ല, നീ പറഞ്ഞത് അതുപോലെ സത്യമാണെങ്കിലും ബൈബിൾ അവിടെ കൊണ്ട് തീർന്നില്ലടാ, അല്പം കൂടെ ബൈബിളിനകത്തുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് തുടരുമാനമായി വന്നുകൊണ്ടിരിക്കുന്ന സകല വചനത്താലും ജീവിക്കണമെന്നുണ്ട്. നീ ആദ്യത്തെ കണ്ടുള്ളൂ, അടുത്ത വെളിപ്പാട് നീ പ്രാപിച്ചില്ല. നീ ആദ്യത്തെ ഭാഗം കണ്ടു, മനുഷ്യൻ നീ പറഞ്ഞാൽ അപ്പമായി തീരുമെന്ന്. നീ 2-ാമത്തെ ഭാഗം കണ്ടില്ല, വീണ്ടും അത് വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കേണ്ടത്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവപൈതലേ, യേശു അന്ന് പറഞ്ഞത് തുടരുമാനമായി വന്നുകൊണ്ടിരിക്കുന്ന ആ തിരുവചനത്തെ ഉപമിച്ചിരിക്കുന്നത് പഴയ നിയമത്തിലെ മന്നായോടാണ്. മന്നായെ നമ്മൾ വിശദീകരിച്ചു, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ അതിൻ്റെ 2 ഭാഗങ്ങൾ എടുത്തു തൊടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞയാഴ്ചയിൽ വിശദീകരിക്കാത്ത 2 ഭാഗങ്ങൾ ഒന്ന് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് വായിക്കാം ആവർത്തന പുസ്തകം 32:46-47 വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 32:46-47 വാക്യങ്ങൾ. ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിപ്പാൻ തക്കവണ്ണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളുവീൻ. ഇത് നിങ്ങൾക്ക് വൃദ്ധകാരമല്ല, നിങ്ങളുടെ ജീവൻ തന്നെയാകുന്നു. നിങ്ങൾ കൈവശമാക്കേണ്ടതിന് യോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾക്ക് ഇതിനാൽ ദീർഘായുസ് ഉണ്ടാകും. ഞാൻ വചനത്തെക്കുറിച്ച് ഇന്ന് സംസാരിച്ചു തുടങ്ങിയാൽ തീരത്തില്ല.
ഒരുപാട് ദീർഘമാണത്. ഞാൻ ന്യായപ്രമാണത്തിൽ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതൊക്കെയും ഏതാണ്ട് ചില കൽപ്പനകൾ പാലിക്കുക എന്ന ആശയം അല്ല പറയുന്നത്. ദയവായി ആ വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിച്ചാട്ടെ സിസ്റ്ററെ, മൈക്കിൻ്റെ വോളിയം കുറയരുത്, വ്യക്തമായി കേൾക്കത്തക്കതുപോലെ ഒരു പ്രാവശ്യം കൂടെ വാക്യം വായിച്ചാട്ടെ. 46-47 നിർത്തി നിർത്തി വായിക്കാൻ പോകയാ. ഈ ന്യായ പ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പലരും ദൈവവചനത്തിൽ നിന്ന് ഒരു ചെറിയ കഷണം അനുസരിച്ച് ബാക്കിയുള്ളത് അനുസരിക്കാതെ വിടും. പക്ഷെ കർത്താവ് പറഞ്ഞ അങ്ങനെയല്ല, ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ ഒക്കെയും അനുസരിക്കണം. ഇവിടെ മറക്കരുതാത്ത ഒരു കാര്യമുണ്ട്. യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്ന ആത്മാവുണ്ടല്ലോ, ആത്മാവ് നിങ്ങളോട് കൂടെ ഇരുന്ന് സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. ഒരുവനോടുകൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ ചില സത്യങ്ങളിൽ മാത്രമല്ല സകല സത്യത്തിലും വഴി നടത്തും. ആത്മാവ് വന്നാൽ ദൈവിക സത്യങ്ങളിലേക്ക് നമ്മളെ ഇറക്കുകയും സകല സത്യത്തിലും കൂടെ വഴി നടത്തുകയും ചെയ്യും. പഴയ നിയമത്തിൽ എടുത്തു ചിന്തിച്ചാൽ ഒരു പ്രവാചകനെ ദൈവം ഒരു നദീതീരത്തു കൊണ്ടുവന്നു, പരിശുദ്ധാത്മാവാകുന്ന നദിയെ കാണിച്ചു, ആ നദിയിലേക്ക് ഇറങ്ങുമാറാക്കി, 1000 മുഴം അളന്നു, 1000 മുഴം നടന്നതോടെ വെള്ളം നരിയണിയോളമായി, കാലിൻ്റെ പൊത്ത മാത്രം മുങ്ങുവാൻ നരിയണിയോളം വെള്ളമായി. അവിടെ കൊണ്ട പ്രവാചകനെ നിർത്തിയില്ല, പറഞ്ഞു ഇനിയും ഇറങ്ങ്. ഞാൻ ദൈവവചനത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ആത്മാവിൻ്റെ അനുഭവത്തിലേക്ക് ഇറങ്ങുമ്പോൾ യേശുവിനെ രക്ഷകനായി ഏറ്റുപറയണം. അത് നരിയാണിയുടെ അനുഭവത്തോട് ഞാൻ ഉപമിക്കട്ടെ. വീണ്ടും 1000 മുഴം അളന്നു, വെള്ളം മുട്ടോളമായി. വീണ്ടും 1000 മുഴം അളന്നു, വെള്ളം അരയോളമായി. വീണ്ടും 1000 മുഴം അളന്നു, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാതെ വേണം, അതൊരു നദിയായി മാറി. ആത്മനദി കൂടെ പ്രത്യേകത, ഓരോ 1000 മുഴം അളക്കുമ്പോഴും അടുത്ത അനുഭവങ്ങളിലേക്ക് കടക്കും. ദൈവവചനത്തിൻ്റെ പ്രത്യേകത, ഒന്നനുസരിച്ചവൻ രണ്ടാമത്തേത് അനുസരിപ്പാൻ ബാധ്യസ്ഥനാണ്. എല്ലാ വചനങ്ങളും ന്യായപ്രമാണം ഒക്കെ നിങ്ങൾ പാലിക്കണം. താവോട്ട് ഈ ന്യായ പ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിപ്പാൻ തക്കവണ്ണം. ഇനിയും ഇതൊരു തലമുറ കൊണ്ട് തീരുന്നതല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഒക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം നിങ്ങൾ ഇത് വചനം കേട്ടു. നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇത് പഠിപ്പിക്കണം. കേവലം നിങ്ങൾ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നത് മാത്രമല്ല, നിങ്ങളുടെ മക്കളും ഇതിനകത്തിറങ്ങുവാൻ തലമുറ തലമുറയായി നിങ്ങളെ എൻ്റെ വകയായി ഇനിക്കുവാൻ. ഞാൻ അബ്രഹാമിനോട് ഇസ്രയേലിനോട് സംസാരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടാണിത്. ഞാൻ അബ്രഹാമിനെ വിളിച്ചിറക്കുമ്പോൾ നിന്നെ വലിയൊരു ജാതിയാക്കാമെന്ന് പറഞ്ഞത് ഒരു തലമുറ കൊണ്ട് നടക്കുന്നതല്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലെ ഒരു തലമുറ കൊണ്ട് തീരുന്നതല്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ചതായ കർമ്മം നാം തലമുറകൾക്ക് ഇത് കൈമാറുവാൻ നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഞാനൊരു ഗ്രീറ്റിംഗ് മെസ്സേജ് അയച്ചു, അതിനകത്ത് ഞാൻ ഇങ്ങനെ ഒരു വാചകം ചേർത്തു, മക്കളെയും കൊച്ചുമക്കളെയും ദൈവകൃപയിൽ വളർത്തി മാന്യരാക്കി മാറ്റി മക്കളിലും കൊച്ചുമക്കളിലും കൂടെ വളരെ ദീർഘമായ ഒരായുസ് ദൈവം നിങ്ങൾക്ക് തരട്ടെ. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെ നോക്കി ആളുകൾ പറയും ഇന്നാരുടെ മകനാ, കൊച്ചുമക്കളെ നോക്കി ആളുകൾ പറയും ഇന്നാരുടെ മകനാ. ഇന്ന് ഇസ്രയേൽ ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ നോക്കി നമ്മൾ പറയും അബ്രഹാമിൻ്റെ കൊച്ചുമകനാ. നിന്റെ സന്തതിയോട് മാത്രം പറഞ്ഞ് നിർത്തരുത്, നിനക്കൊരു ദീർഘായുസ് ഉണ്ടാകുവാൻ, ദീർഘ വർഷങ്ങൾ പോകുവാൻ, പേര് കെടുത്താത്ത, കുടുംബത്തിൻ്റെ നാമം കെടുത്തിക്കളയാത്ത ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കുവാൻ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവവചനത്തിലെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഈ സദ്വർത്തമാനം പറയണം. ഈ ദൈവവചനം നിങ്ങൾ പറയണം. വായിച്ചാട്ടെ, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിപ്പാൻ തക്കവണ്ണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും. ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും. അയ്യോ, ഇത് മോശയുടെ വാചകമാ, മറക്കരുത്. മോശ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സാക്ഷീകരിക്കുകയാണ്, വചനം എൻ്റേതല്ല, മോശയുടേതല്ല ന്യായപ്രമാണം. ന്യായപ്രമാണം നിത്യതയുടെ ദൈവത്തിൻ്റെതാണ്. മോശ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കിത് സാക്ഷീകരിക്കുകയാണ്, ഞാൻ കർത്താവിങ്കിൽ ഇത് പ്രാപിച്ചത്. പുതിയ നിയമത്തിൽ പൗലോസ് സാക്ഷീകരിച്ചു, ഞാൻ കർത്താവിങ്കിൽ ഇത് പ്രാപിച്ചത്. ഓരോ സഭയെ ദൈവമേൽപ്പിച്ച ശുശ്രൂഷകന്മാരും സാക്ഷീകരിക്കും, ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ഞങ്ങളിതിന് സാക്ഷികളാണ്.
ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, നാം ഇതിന് സാക്ഷികളാണ്. അടുത്ത തലമുറയോട് യാഥാർത്ഥ്യം പറയുവാൻ നാം ദൈവവചനത്തിന് സാക്ഷികളാണ്. ഞാൻ ഇതിന് സാക്ഷിയായി ഇരിക്കുന്നു. വായിച്ചാട്ടെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ മനസ്സിൽ ഈ വചനം ഇരിക്കണം. വായിച്ചോ, ഇത് നിങ്ങൾക്ക് വ്രതകാര്യമല്ല, നിങ്ങളുടെ ജീവൻ തന്നെയാകുന്നു. ഇത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചാൽ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് ജീവകാരണമാണ്. ഇത് നിങ്ങൾക്ക് വ്യർത്ഥമല്ല. ഇന്ന് ദൈവവചനം ശ്രദ്ധിക്കുന്ന ദൈവപൈതലെ, സത്യം സത്യം സത്യമായി ദൈവത്തിന്റെ നാമത്തിൽ ആണയിട്ട് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഇത് വ്യർത്ഥമല്ല. ഇത് നിങ്ങളുടെ നന്മയ്ക്കാണ്, ഇത് നിങ്ങളുടെ ദീർഘായുസ്സിനാണ്. ഇത് വ്യർത്ഥമല്ല, ഇത് ദൈവസഭയുടെ നന്മയ്ക്കാണ്. അനുസരിക്കുന്ന ദൈവവൈദലേ, ഇത് വ്യർത്ഥമല്ല, ഇത് നിങ്ങളുടെ വളർച്ചയ്ക്കാണ്. നമ്മെ ദൈവകൃപയിൽ ഉയർത്തേണ്ടതിനാണ്. വായിച്ചാട്ട്, നിങ്ങൾ കൈവശമാക്കേണ്ടതിന് യോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾക്ക് ഇതിനാൽ ദീർഘായുസ് ഉണ്ടാകും. നിങ്ങൾക്ക് ഈ വചനത്താൽ ഒരു ദീർഘായുസ് ഉണ്ടാകും. ഈ വചനം നിങ്ങൾ പാലിക്കുന്നതിനാൽ നിങ്ങൾക്ക് വാഗ്ദത്ത ഭൂമിയിൽ ഒരു ദീർഘായുസ് ഉണ്ടാകും. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ വാഗ്ദത്തത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഒരു ദീർഘായുസ് നിങ്ങൾക്കുണ്ടാകും. ഇസ്രയേലിനെ സംബന്ധിച്ച് 50, 70, 80, 100 വർഷമുള്ള ഒരായുസ്സിനെയാണ് ദീർഘായുസ് എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇതിനകത്തിരിക്കുന്ന ദൈവവൈദലെ, നാം നിത്യതയിലേക്ക് ചേർക്കപ്പെടേണ്ടവരാണ്. ഇസ്രയേലിന്റെ വാഗ്ദത്തം കനാൻ കൊണ്ട് തീർന്നപ്പോൾ നമ്മുടെ വാഗ്ദത്തം നിത്യതയാണ്. അവിടുത്തെ ദീർഘായുസ് വർണ്ണിക്കാൻ ഒക്കത്തില്ല. കോടാനുകോടി നാളുകൾ, കോടാനുകോടി യുഗങ്ങൾ, വർഷങ്ങൾ ദൈവത്തോടുകൂടെ ഒരുമിച്ച് കഴിയുന്ന ആദമിനെ ദൈവം സൃഷ്ടിച്ച് ഏദനിലേക്കാക്കിയപ്പോൾ മരണമില്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുവാനാക്കിയതുപോലെ നിത്യമായൊരു സാഹചര്യത്തിൽ ആദം നഷ്ടമാക്കിയത് തിരികെ തന്ന് ഒടുക്കത്തെ ആദാമിന്റെ കൃപയാൽ, യേശുവിന്റെ കരുണയാൽ ദൈവവചനത്തിന് വേണ്ടി വിളിക്കപ്പെട്ട് വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ച് വചനം പാനം ചെയ്യുന്ന ദൈവവൈദലെ, ഇത് നിങ്ങളുടെ നിത്യതയ്ക്കാകും. തേജോമയനായ ദൈവത്തെ താൻ ഇരിക്കും പോലെ കാണേണ്ടതിന് തേജോമയന്മാരായി ഞാനും നിങ്ങളും ദൈവതുല്യരായി രൂപാന്തരപ്പെടുന്ന ഒരു നാളുണ്ട്. മറക്കരുത്, അത് ദൈവത്തോടുകൂടെ വസിക്കുവാൻ ഇതൊരു നിത്യതയുടെ പ്രമാണമാണ്. നമുക്ക് ഇസ്രയേലിന് 100 വർഷമുള്ള ഒരു ദീർഘായുസ്സാണ് പറഞ്ഞത്. വായിച്ചോ, ദീർഘായുസ്സിന് വേണ്ടിയാണ് ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നേരെ മറിച്ച് ഞാൻ മറ്റൊരു മറുവശം പറയാം. നിങ്ങൾ ഈ ദൈവകൽപ്പന പാലിക്കാതായാലോ, ലേവ്യ പുസ്തകം 18:28 വായിക്കണമെന്നില്ല, ദേശം നിങ്ങളെ ഛർദ്ദിച്ചു കളയും. നോട്ട് ചെയ്യേണ്ടവർ നോട്ട് ചെയ്തു. ലേവ്യ പുസ്തകം 18:28 ഞാൻ പറയുന്ന കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കാതെ വന്നാൽ ദേശം നിങ്ങളെ ഛർദ്ദിച്ചു കളയും. നിങ്ങളവിടെ ചെല്ലുന്നതിന് മുന്നമേ പണ്ടവിടെ ഉണ്ടായിരുന്ന ജാതികൾ ദൈവത്തിൻ്റെ പ്രമാണം വിട്ട് മ്ലേച്ഛതകളിലൂടെ നടന്നതിനാൽ അവരെ ഛർദ്ദിച്ച് കളഞ്ഞേച്ച്, ഉമിന്ന് കളഞ്ഞേച്ച്, എറിഞ്ഞു കളഞ്ഞേച്ച് ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നടക്ക്, നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നടക്കണം. അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്ന വിഷയത്തിൽ ദൈവവചനത്തിൽ ചിന്തിച്ചു വരുന്ന കൂട്ടത്തിൽ ആദം ഹൗവമാർക്ക് വേണ്ടി ദൈവം ഏദനിൽ എന്നൊരു തോട്ടമുണ്ടാക്കി. കിഴക്കേദനിൽ ദൈവം ആദം ഹൗവമാർക്ക് വേണ്ടി ഒരു തോട്ടമുണ്ടാക്കി. ദൈവം അവരെ അനുഗ്രഹിച്ചു. ആ തോട്ടത്തിനകത്ത് പാർക്കുവാൻ, ദൈവവും അവിടെ ഇറങ്ങി വന്ന് ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ, ഒരുപാട് കാലങ്ങൾ അവിടെ വാഴുവാൻ ആദം ഹൗവമാരെ ഇവിടെ ആക്കിയെങ്കിലും പാപം ചെയ്ത അന്ന്, ശാപം ഏറ്റുവാങ്ങിയ അന്ന് ഏദൻ തോട്ടം അവരെ ഛർദ്ദിച്ചു കളഞ്ഞു. ശാപകരമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് തന്ന വാഗ്ദത്ത ദേശം നിങ്ങളെയും ഛർദ്ദിച്ചു കളയും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ നിത്യപ്രമാണം അനുസരിക്കാതെ വന്നാൽ നമുക്ക് തന്നിരിക്കുന്ന നിത്യതയുടെ ആ സൗഭാഗ്യത്തിൽ നിന്ന് നാം കൈവിടപ്പെട്ടു പോകുമെന്ന് മറക്കരുത്. ദേശത്തെ കേറാഞ്ഞതുകൊണ്ടല്ല, ദേശം ഛർദ്ദിച്ചു കളയും. പ്രൈസ്തലോട് ഒരിക്കൽ ദൈവകൃപ പ്രാപിച്ചവർ ദൈവകൃപയിൽ തുടരും.
തിന്നവന്റെ പ്രത്യേകത അവരുടെ ശരീരം, ഈ ശരീരം വളരുന്നത് മന്ന തിന്നിട്ടാണ്. മന്ന തിന്ന് ഭക്ഷിച്ചാണ് ശരീരം വളരുന്നത്. ആ ശരീരത്ത് ധരിക്കുന്ന വസ്ത്രത്തെ കുറിച്ച് ഞാൻ പല പ്രാവശ്യം ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട്. എന്നേക്കാൾ വലിയ ദൈവദാസന്മാരുടെ വാക്കുകൾ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ വാക്യത്തിൽ വന്നത്. അവർ ധരിച്ചിരുന്ന വസ്ത്രം, ആ ശരീരത്ത് തൊട്ടിരുന്ന വസ്ത്രം തന്നെ വളരാൻ തുടങ്ങി. അവരിൽ ആരുടെയും വസ്ത്രം പഴകിയില്ല. ഇതെന്തോരു പുതുമയാ ദൈവമേ, ഇതെന്തോരു അത്ഭുതമാ ദൈവമേ. മന്നാ തിന്നുന്ന ദൈവജനത്തിന്റെ പ്രത്യേകത അവരുടെ ശരീരം പുഷ്ടിപ്പെടുന്നത് മാത്രമല്ല, അവരുടെ ശരീരത്തിൽ തൊട്ടിരിക്കുന്ന വസ്ത്രങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഇതാണ് സത്യമെങ്കിൽ ഇന്ന് പകൽ ദൈവവചനം അനുസരിക്കുന്ന ദൈവപൈതലെ, നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സമൂഹം അനുഗ്രഹിക്കപ്പെട്ടേ മതിയാകെയുള്ളൂ. അവരുടെ വസ്ത്രം വളരാൻ തുടങ്ങി. അവരുടെ കാല് വീങ്ങിയിട്ടില്ല. അവരുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയിട്ടില്ല. മന്നാതെ നിന്ന് ജീവിച്ച ദൈവജനത്തിന്റെ പ്രത്യേകത, അവരുടെ ശരീരം വളർന്നു, അവരുടെ ശരീരങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു, അവരുടെ ശരീരത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കീറാതെ പഴകാതെ അത് വളർന്നു വന്നു എന്ന് കാണാം. അവരുടെ കാലിലിട്ടിരുന്ന ചെരുപ്പ് വളർന്നു വന്നിരുന്നു, അതിന്റെ വാറ് പൊട്ടിയില്ല. അവർ നടന്നിട്ടും ക്ഷീണമില്ല, അവരുടെ കാല് വീങ്ങിയില്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവവേദലിന് ഒരു കൂട്ടം ദൈവിക നന്മകൾ ഞാൻ ഈ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് തുറന്നു കാട്ടുകയാണ്. ദൈവത്തിന്റെ വചനപ്രകാരം നടക്ക്, നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ഭവനങ്ങൾ വാഴ്ത്തപ്പെടും, നിങ്ങളുടെ കൂട്ടുകാർ അനുഗ്രഹിക്കപ്പെടും. ഓ ഗോഡ്, ഈ മന്നാ തിന്നുന്നതിന്റെ പ്രത്യേകത, അന്നന്ന് വരുന്ന ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന ദൈവവേദലെ, നിങ്ങളുടെ സഭകൾ വളർന്നിരിക്കും. സഭ വളരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ചെകുത്തന്മാർക്ക് ഭയങ്കര വൈരാഗ്യമാണ്. ആള് കൂടുന്നതിനകത്ത് അർത്ഥമില്ലെന്നൊക്കെ വിളിച്ചു പറയുന്നവരുണ്ട്. പിന്നെ എന്നെ കാള കൂടണമെന്നാണോ ഈ പറയുന്നത്? എന്തിനാ സഭ വെച്ചിരിക്കുന്നത്? ആള് കൂടാനാണോ കാള കൂടാനാണോ? ഇതിനകത്ത് ആള് കൂടുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനെയാണ് വളർച്ച എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയാ. ദൈവം നട്ടത് ദൈവം വളർത്തിയിരിക്കും. വളർത്തുന്ന ദൈവത്തിനായി നന്ദി. ഞാൻ ദൈവത്തെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എന്റെ ദൈവം വളർത്തുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം തന്റെ സൃഷ്ടിയെ മുഴുവനും അനുഗ്രഹിച്ച് വളർത്തുന്നവനാണ്. മന്നാതെ നിന്ന് വളരെ ദൈവ പൈതലേ, നിങ്ങളുടെ വസ്ത്രം അത് തിരിച്ചറിയും, നിങ്ങളുടെ കാലത് തിരിച്ചറിയും, നിങ്ങളുടെ ചെരുപ്പ് അത് തിരിച്ചറിയും. ഇന്ന് പകൽ ഈ സഭ ഒരു പ്രാവശ്യം കൂടെ വാഴ്ത്തപ്പെടുവാൻ ഞാൻ ദൈവസഭയെ ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹിക്കുകയാണ്. ഇവരനുഗ്രഹിക്കപ്പെടട്ടെ. മന്നായുടെ പ്രത്യേകത അതാണ്. പക്ഷേ അങ്ങനെ അല്ലാതെ പോയാലോ? നിങ്ങൾക്ക് നേരം വരുമ്പോൾ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കാതെ വരും. ഞാൻ അല്പം കൂടെ വേഗത്തിൽ പോകട്ടെ. ശമൂവേലിൻ്റെ ഒന്നാമത്തെ പുസ്തകം നമുക്കൊന്ന് വായിക്കാം. 1 ശമൂവേൽ 2:26. 1 ശമൂവേൽ 2:26. ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളരുന്നു. ശമൂവേൽ ബാലൻ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. ശമൂവേലിൻ്റെ ജനനം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ശമൂവേലിൻ്റെ അമ്മ മച്ചി എന്ന് ബ്രാൻഡഡ് ആയിരുന്നു. അവൾക്കൊരു മകനില്ലായിരുന്നു. അവൾക്കൊരു പ്രതിയോഗി ഉണ്ടായിരുന്നു. ഹന്നയുടെ പ്രതിയോഗിയുടെ പേർ പെനീന എന്നായിരുന്നു. പെനീന ഹന്നയെ എന്നും കളിയാക്കുമായിരുന്നു. നിനക്കൊരു കുഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. ഒത്തിരി കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിനകത്തല്ല കാര്യമെന്നൊന്നും അന്ന പറഞ്ഞില്ല കേട്ടോ. അന്നയ്ക്ക് ഒത്തിരിയും കൂടെ വിവരമുണ്ടായിരുന്നു. അന്ന ദൈവത്തോട് പറഞ്ഞു, എൻ്റെ ഈ മച്ചിത്തരം മാറ്റിയെടുക്കുവാൻ, എനിക്കൊരു കുഞ്ഞില്ലാത്ത സ്ഥിതി ഒന്ന് മാറ്റിയെടുക്കുവാൻ ദൈവമേ അങ്ങേക്കേ കഴിയത്തുള്ളൂ. നമുക്ക് തമ്മിൽ ഒരു ഉടമ്പടിയിൽ വരാം. അങ്ങനിക്കൊരു കുഞ്ഞിനെ തന്നാൽ ഞാൻ അവനെ ദൈവത്തിന് വേണ്ടി വളർത്തും. അങ്ങനിക്ക് തന്നാൽ ഞാൻ അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കും. ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന ശുശ്രൂഷകന്മാരെ, ഈ സഭയ്ക്കകത്തിരിക്കുന്ന കർത്തൃദാസന്മാരെ, നമുക്ക് ദൈവത്തോട് പറയാം, എൻ്റെ കയ്യിൽ ആത്മാക്കളെ തന്നാൽ ഞാൻ അങ്ങേക്ക് വേണ്ടി വളർത്തും. എൻ്റെ കയ്യിൽ ആത്മാക്കളെ തന്നാൽ ഞാൻ അങ്ങേക്ക് വേണ്ടി വളർത്തും. ഇതിനകത്തിരിക്കുന്ന ദമ്പതികളെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അങ്ങനിക്ക് കുഞ്ഞുങ്ങളെ തന്നാൽ അങ്ങയ്ക്ക് വേണ്ടി വളർത്തും. ഒരു ദിവസം ഹന്നയ്ക്കൊരു കുഞ്ഞിനെ ദൈവം കൊടുത്തു. ആ കുഞ്ഞിന് ഒരു മുലകുടി മാറുന്നത് വരെ അവൾ വീട്ടിൽ വളർത്തിയ ശേഷം, മുലകുടി മാറിയപ്പോൾ, ഒറ്റയ്ക്ക് ജീവിക്കാമെന്നായപ്പോൾ അല്ല, മുലകുടി മാറിയ പ്രായത്തിൽ അവളെ കുഞ്ഞുമായി ദേവാലയത്തിലേക്ക് വന്നു. ഈ ദേവാലയത്തിൻ്റെ സ്ഥിതി തീരെ മോശമാ, മറക്കരുത്.
ഒന്ന്, അവിടുത്തെ സീനിയർ പാസ്റ്റർ ഏലി എന്ന പുരോഹിതൻ ശരീരം സ്തൂലിച്ചു, എന്നെക്കാളും സ്തൂലിച്ചു. ഞങ്ങളുടെ ഭാഷ ഞങ്ങൾ പറയാറുണ്ട്, ഉപസിക്കാൻ മറന്നുപോയതുകൊണ്ടാണെന്ന്. ഉപസിക്കേണ്ട ആവശ്യമില്ല, ഞാനങ്ങ് സീനിയറായി എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. അടുത്തൊരു പെശക് കണ്ണ് കാണാതെയായി, ആത്മീക വിഷയം നഷ്ടപ്പെട്ടു. സീനിയർ ലീഡർഷിപ്പിൻ്റെ കണ്ണ് കാണാതെ പോയാൽ ബാക്കി മൊത്തം തന്നെ ഗുരുടരാകും. സഭ അധപ്പതിച്ചു. അദ്ദേഹത്തിൻ്റെ മക്കൾ ദേവാലയത്തിൽ വരുന്ന സ്ത്രീകളോട് അയോഗ്യമായി പെരുമാറി. മര്യാദയും മാനദണ്ഡങ്ങളും മറന്നു, താഴെയോട്ട് താണു. യഹോവയുടെ യാഗപീഠങ്ങൾ നിന്ദിക്കപ്പെട്ടു. യാഗം കഴിക്കുവാൻ വേണ്ടി വരുന്നവർ തന്നെത്താൻ യാഗം കഴിക്കുന്ന സിസ്റ്റമായി. നേതൃത്വം കൊടുക്കുവാൻ പുരോഹിതന്മാരില്ലാതെയായി. ജനം തളർന്നു തകർന്നു. ദൈവം ദൈവാലയത്തെ വിട്ടുപോയി. ആലയത്തിൽ സ്ഥിരം കത്തിക്കൊണ്ടിരിക്കേണ്ട വിളക്കുകൾ കെട്ടുതുടങ്ങി. പ്രവചനമില്ല, അന്യഭാഷയില്ല, വ്യാഖ്യാനമില്ല, കൃപാവരങ്ങളില്ല, ദൈവാലയത്തിലെ വിളക്ക് കെടുകയാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അനേക സഭകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്ന് പകൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെല്ലാവരും ഒന്ന് കേട്ടോണേ, ദേവാലയത്തിലെ വിളക്ക് രാത്രി തോറും കെടാൻ തുടങ്ങി. പ്രവചനങ്ങൾ നിന്നുപോയി, വ്യാഖ്യാനങ്ങൾ നിന്നുപോയി, കൃപാവരങ്ങൾ നിന്നുപോയി. സ്ഥിരം കത്തിക്കൊണ്ടിരിക്കേണ്ട വിളക്കുകൾ ആലയത്തിൽ കെട്ടുതുടങ്ങി. ഒരു കാലം മാതൃക കാണിച്ചു കൊടുക്കുവാൻ ആരുമില്ല. തകർന്ന ഒരു ദേവാലയ സാഹചര്യം. ശമുവേൽ ബാലനുമായി തന്ന അമ്മ ഇങ്ങോട്ട് വരികയാണ്. ദൈവത്തോട് ബന്ധമുള്ള ഒരു അമ്മ, ദൈവത്തെങ്കിൽ നിന്നൊരു കുഞ്ഞിനെ ചോദിച്ചു വാങ്ങിയ ഒരു അമ്മ, ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട കുഞ്ഞുമായി ഒരു തകർന്ന ആലയത്തിലേക്ക് വരികയാണ്. ഒരുപാട് പേര് പറയാറുണ്ട് സാഹചര്യങ്ങൾ മോശമായതുകൊണ്ട് ഞാനും മോശമായെന്ന്. പക്ഷേ ശമുവേലിൻ്റെ പ്രത്യേകത, മോശമായ സാഹചര്യത്തിൽ ദൈവകൃപ കൊണ്ടുവരുവാൻ ശമുവേൽ ബാലൻ വളരാൻ തുടങ്ങി. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, ഈ 2020 എന്ന ഈ വർഷത്തിൽ ആത്മമണ്ഡലം തകർന്നു കിടക്കുമ്പോൾ, ആലയത്തിൻ്റെ വിളക്കുകൾ കെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പകൽ ദൈവ മുമ്പിൽ ഒന്ന് നിൽക്കുവാൻ, ദൈവത്തോട് ബന്ധം പുലർത്തുവാൻ, ഈ ആലയത്തിനകത്ത് ഒരു ദിവ്യപ്രകാശമായി ഈ പൈതൽ മാറുമെന്ന് പറയുവാൻ തൃക്കരങ്ങളിൽ ഒന്ന് സമർപ്പിക്കാമോ? നമുക്ക് ബെഥേലായി എന്ന് പറയാം. ഒരു ശമുവേൽ ബാലൻ പ്രതികൂല സാഹചര്യങ്ങളിൽ വളർന്നു വന്നതുപോലെ തിരുമുമ്പിൽ വളരുവാൻ വളർത്തുന്നവനായ ദൈവമേ, തിരുമുമ്പിൽ വളരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞയാഴ്ച ഞാൻ വായിച്ചു, അക്കാലത്ത് വചനം ദുർലഭമായിരുന്നു, ദർശനം തീരെയില്ലായിരുന്നു, ദർശനം കാണേണ്ടവർ വല്ലാതെ നടക്കുകയാണ്. ദേവാലയത്തിനകത്ത് വരുന്ന മാംസം അവർ മുപ്പല്ലികളിൽ കുത്തിയെടുത്ത് ആലയത്തെ മലിനമാക്കുകയാണ്. ആലയത്തെ അവർ നികൃഷ്ടമായി കണക്കാക്കുകയാണ്. തകർന്ന സാഹചര്യങ്ങളുടെ നടുവിൽ കൃപ സൂക്ഷിക്കുന്ന ശമുവേൽ വളർന്നു വന്നു. വന്നപ്പോൾ എങ്ങനെ ഇരുന്ന് വായിച്ചാട്ടെ? ശമുവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. നമുക്ക് അങ്ങനെ എടുക്കാമോ? യഹോവയ്ക്കും മനുഷ്യർക്കും, വൃത്തികെട്ട മനുഷ്യർക്കെന്നല്ല, വഴിതെറ്റി നടക്കുന്ന മനുഷ്യർക്കെന്നല്ല, ഇന്നും ദൈവകൃപ സൂക്ഷിപ്പാൻ ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. യഹോവയ്ക്കും മനുഷ്യർക്കും കൊള്ളാവുന്നവനായി, പ്രീതിയുള്ളവനായി, പ്രസാദമുള്ളവനായി വളർന്നു. നമുക്കൊന്ന് പറയാം, കർത്താവേ, ബെഥേൽ വളരുന്നെങ്കിൽ ദൈവത്തിനും ദൈവ മനുഷ്യർക്കും കൊള്ളാവുന്നവരായി വളരുവാൻ കർത്താവെ കൃപ തരണേ. നമുക്ക് വ്യക്തിപരമായി പറയാം, കർത്താവെ, ഞാൻ വളരുമ്പോൾ, ഞാൻ പറഞ്ഞത് സാഹചര്യങ്ങൾ പെശകായിരുന്നെങ്കിലും ശമുവേൽ നന്നായി വളർന്നു. സാഹചര്യങ്ങൾ തന്നെയല്ല നമ്മെ നിയന്ത്രിക്കുന്നത്, സാഹചര്യങ്ങൾക്ക് നമ്മുടെ മേൽ സ്വാധീനതയുണ്ട്. പക്ഷെ സാഹചര്യങ്ങളെ അങ്ങോട്ട് സ്വാധീനിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഞാൻ നല്ല സാഹചര്യത്തിൽ നശിച്ച ഒരുത്തൻ്റെ കഥ പറയാം. യൂദായേക്കാളൊരു ഉദാഹരണം വേറെ കിട്ടുമോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആളുകൾ ഉപയോഗിക്കുന്ന ചില പദങ്ങൾ ഞാൻ കണ്ടു. യൂദായിക്ക് കിട്ടിയ പോലെ നല്ലൊരു പാസ്റ്ററെ വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? യേശുവായിരുന്നു യൂദായുടെ പാസ്റ്റർ. മറക്കല്ല്, അത്രയും നല്ല മാതൃക കാണിച്ച, അത്രയും നല്ല ദൈവകൃപ പകർന്ന, ലോകത്തിലെ ഭൂലോക ചരിത്രത്തിലെ ഏറ്റവും നല്ല പാസ്റ്ററുടെ കീഴിൽ പഠിച്ചു വന്നവനാണ് യൂദ. യൂദായിക്ക് കിട്ടിയ കമ്മ്യൂണിറ്റി മോശമല്ല, 11 അപ്പോസ്തോലന്മാരായിരുന്നു തൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. യൂദ കണ്ടു വളർന്ന സാഹചര്യങ്ങൾ മോശമല്ല,
അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും യൂദ കണ്ടു വളർന്നതാണ്. യൂദ പങ്കെടുത്ത അത്ഭുതങ്ങൾ കുറവല്ല. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോൾ യൂദായുടെ കൊട്ടയിലിട്ടും അപ്പം വളർത്തിയതാണ്. പത്രോസ് വെള്ളത്തിൻ്റെ മേൽ നടക്കുന്നത് നേരിട്ട് കണ്ടവനാണ് യൂദ. യേശുവിൻ്റെ വരവ് ചെലവ് കാര്യങ്ങളിൽ ഉത്തരവാദിത്വം വഹിച്ചവനാണ് യൂദ. അയ്യോ യൂദായെ, സാഹചര്യം അങ്ങയെ നന്നാക്കിയില്ല. അയ്യോ ശമുവേലേ, സാഹചര്യം അങ്ങയെ നശിപ്പിച്ചുമില്ല. ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് എന്നെ വളർത്തുന്നത്. ദൈവത്തിന്റെ വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വചനങ്ങൾ ഇന്ന് പകൽ കേൾക്കുന്ന ദൈവവചനേ, നമ്മെ ഈ ദൈവവചനം വളർത്തട്ടെ, നമ്മെ ഈ ദൈവവചനം വളർത്തട്ടെ. സാഹചര്യമല്ല, കൃപയാണ് നമ്മെ വളർത്തേണ്ടത്. 2 പത്രോസ് 3:17-18 വായിച്ചാട്ട്, വായിച്ചാലേ ശരിയാകത്തുള്ളൂ. പത്രോസിന്റെ 2 ഒന്ന് വായിക്കുന്നത് കൊള്ളാം. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണുപോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. നിങ്ങൾ ചുറ്റുവട്ടത്തിൽ കാണുന്ന വഞ്ചന കണ്ട് വീണുപോകരുത്. ദൈവസഭയെ വഞ്ചിക്കുന്ന ഒരുപാട് വഞ്ചനകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായ പ്രസ്താവനകൾ, ദൈവിക ആശയങ്ങൾക്ക് വിരുദ്ധമായ പ്രസ്താവനകൾ ശരിയാണെന്ന് സാധാരണക്കാരന് ബോധ്യം വരത്തക്കവണ്ണം ഭാഷയിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് വഞ്ചന പ്രയോഗിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ ഒന്നുകൂടെ വായിച്ചാട്ട്, അതേ വാക്യം 17. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി. അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങരുത്. അധർമ്മികൾ, ധർമ്മവിരുദ്ധമായത് ചെയ്യുന്നവർ, അയോഗ്യമായത് പ്രവർത്തിക്കുന്നവർ. ഞാൻ എങ്ങനെയൊക്കെ വിശദീകരിക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടാ, എങ്ങനെയൊക്കെ പറയണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. യെരമ്യാവിൻ്റെ പ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നു, പ്രസംഗിക്കരുതെന്ന് അവർ പ്രസംഗിക്കുന്നു. നോക്കിക്കോണേ, പ്രസംഗിക്കരുതെന്നവർ പ്രസംഗിക്കുന്നു. ഇങ്ങനെ അവർ പ്രസംഗിക്കേണ്ടതല്ല. ദൈവമേ, ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുകയാണവർ. അവർ തന്നെ തെറ്റിൽ കിടക്കെ മറ്റുള്ളവരോട് നന്മ പറയാൻ വരുന്നവരെന്ന് കണക്കാക്കി ദൈവവിരുദ്ധമായത്, അധർമ്മമായത് പറയുകയും പ്രസ്താവിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾക്കറിയാം, അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി. ഈ കേൾക്കുന്നതൊക്കെ സത്യമാണെന്ന് തോന്നത്തക്ക വണ്ണം വഞ്ചനാപരമായ പദങ്ങൾ പറയുമ്പോൾ അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്ഥിരത നഷ്ടപ്പെട്ടു പോകരുത്. ഇന്ന് പകൽ ഓടുന്ന ദൈവവൈതലിന് ഒരു സ്ഥിരതയുണ്ട്. ഞാൻ അനേകരോട് ചോദിക്കാറുണ്ട്, എന്തേ നിങ്ങളുടെ സ്ഥിരത പോയത്? ഓ, വട്ടത്തിൽ കേൾക്കുന്നത് കേൾക്കരുതോ, കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടെ. നമ്മൾ ഈ ലോകത്തിലല്ലയോ ജീവിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, വളരുന്ന ദൈവവൈതലേ, അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി നിങ്ങളുടെ സ്ഥിരത വിട്ടു കളയരുത്, സ്ഥിരത നഷ്ടപ്പെടരുത്. അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ടു വീണുപോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. നിങ്ങൾ കൃപയിൽ വളരണം, പരിജ്ഞാനത്തിൽ വളരണം. പരിജ്ഞാനം ധരിപ്പിക്കേണ്ടതിന് എന്നും ദൈവാലോചനകൾ വന്നുകൊണ്ടിരിക്കുക. വായിൽ നിന്ന് തുടരുമാനമായി ദൈവാലോചനയുണ്ട്. കൃപ എന്നും നമ്മുടെ മേൽ പകരുകയാ. കൃപയിലും ദൈവിക പരിജ്ഞാനത്തിൽ നാം വളർന്നു വരുന്നവരാകണം. വളർന്നു വരുവാൻ കർത്താവ് നമുക്കൊരു കൃപ തരട്ടെ. വളരുവാൻ ദൈവകരങ്ങളിലേക്ക് ഒന്നേൽപ്പിക്കാം. 92 സങ്കീർത്തനം വായിക്കണ്ട, 12-14 വാക്യത്തിൽ, നീതിമാൻ എന്നും വളർന്നുകൊണ്ടിരിക്കും. നീതിമാൻ പനപോലെ തഴച്ചു വളരും. സ്വാദേശികമായ പച്ചവൃക്ഷം പോലെ അവൻ പച്ചവൃക്ഷം പുഷ്ടി പ്രാപിച്ചും ഇരിക്കും. ഒരു ദിവസത്തെ വെയിലിൽ ഒരല്പം ചൂട് സഹിച്ചാൽ ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവവൈതലേ, നിങ്ങൾ വാടിപ്പോകയില്ല. ഒരു ദിവസത്തെ തളർച്ച നിങ്ങളെ ബാധിക്കയില്ല. വീണ്ടും നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കും. നീതിമാൻ വളർന്നു വരുന്നത് കാണാം. മാത്രമല്ല, മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ അവർ വാർദ്ധക്യത്തിലും ഫലം കായ്ക്കും. വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുവാൻ ഇതിനകത്തിരിക്കുന്ന പ്രായമുള്ളവർക്കായി എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ശരീരത്തൊക്കെ വേദന കണ്ടെന്ന് വരാം. നമ്മുടെ അവയവങ്ങൾ മുഴുവനും ഒരായുസ് പ്രവർത്തിച്ച് തേയേണ്ടത് തേഞ്ഞതാണ്, ചെയ്യേണ്ടതുപോലൊക്കെ ചെയ്തതാണ്. ജോയിൻസിനൊക്കെ വേദന കണ്ടെന്ന് വരാം, ഓർമ്മയൊക്കെ കുറഞ്ഞെന്ന് വരാം. പക്ഷെ മറക്കരുത്, അത്തൊരു വാക്കുണ്ട്,
നീതിമാന്റെ പ്രത്യേകത വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. യേശുവിന്റെ നാമത്തില് ഇതിനകത്തുള്ള പ്രായമുള്ളവർ ഇനിയും ഫലം കായ്പാൻ ഞാൻ അവരെ അനുഗ്രഹിക്കുകയാണ്. എന്റെ ദൈവത്തിന്റെ വാക്കുകൾ സൃഷ്ടിപരമാകയാൽ ഹല്ലേലൂയാ. ഞാൻ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. ഐ വാണ്ട് ടു റിപ്പീറ്റ് ഇറ്റ്. എന്റെ ദൈവത്തിന്റെ വാക്കുകൾ സൃഷ്ടിപരമാകയാൽ ഇന്ന് പകലെ വരെ ആരോഗ്യമായി ഇതിനകത്തെ പ്രായമുള്ളവരുടെ മേല്, ഇതിനകത്തെ ക്ഷീണം അനുഭവിക്കുന്നവരുടെ മേല് അവരാരോഗ്യമായി മാറട്ടെ. അത് എന്റെ മേൽ വ്യാപരിക്കട്ടെ, എന്റെ സഹോദര വർഗത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. നീതിമാന്മാരെ, നാം വാർദ്ധക്യത്തിലും ഫലം കായ്ക്കും. നാം വാർദ്ധക്യത്തിലും ഫലം കായ്ക്കും. വാർദ്ധക്യത്തിൽ ഫലം കായ്ക്കത്തക്കവണ്ണം നാം ദേശത്ത് വർദ്ധിക്കുവാൻ, വളരുവാൻ, കൃപയിൽ പെരുകുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഇനിയും നാം ഏതിലൊക്കെ വർദ്ധിക്കണമെന്ന് ചില കാര്യങ്ങൾ ഒന്ന് വേഗത്തിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പൊതുവെ ചിന്തിച്ചു, നാം വളരുന്നവരാണ്. അന്ന് ലഭിക്കുന്ന വചനങ്ങളാൽ നാം വളരുന്നവരാണ്. വചനമെന്ന മായമില്ലാത്ത പാല് നാം നാൾതോറും കുടിക്കുന്നവരാണ്. കട്ടിയുള്ള ആഹാരത്തിലോട്ട് ഞാൻ കയറിയില്ല, ഇന്ന് അവിടം വരെ എത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. നാം വളരേണ്ടത് എവിടെയൊക്കെയാണ്? ഒന്ന്, വിശ്വാസത്തിൽ വളർന്നു വരേണം. ലൂക്കോസ് 17:5 അപ്പോസ്തോലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. വളരേണ്ട ഒന്നാമത്തെ ഇടം, ഒരിടം വിശ്വാസമാ. യേശുവിന്റെ മറുപടി ഒന്ന് ശ്രദ്ധിച്ചാട്ട്. അതിന് യേശു പറഞ്ഞ മറുപടി താവട്ടെ. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറിഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. എന്തോ അപ്പ ഈ പറയുന്നേ, എന്നെ ഈ പറയുന്നേ. ഈ തലമുറയിലെങ്ങാണമായിരുന്നു ഞാൻ പറഞ്ഞതിനെ കർത്താവെ എക്സാജിറേഷൻ ശരിയാകില്ലെന്ന്. ആര് വിശ്വസിച്ചിട്ട് ഏത് കാട്ടത്തിയാ പറഞ്ഞേ? അതിശയോക്തി പറയുകയാണോ നുണ പറയുകയാണോ? എന്താ കർത്താവെ എന്ന് ഞാൻ ചോദിച്ചേനെ. കർത്താവ് പറയും, മോനെ അതിനേക്കാൾ താഴെയുള്ളതിനെ വിശ്വാസി എന്ന് വിളിക്കാൻ കൊള്ളുകയില്ല. അവനെ വല്ല മീഡിയയ്ക്കും പറഞ്ഞു വിട്. അതിനേക്കാൾ താണവനെ വിശ്വാസത്തിന് കൊള്ളത്തില്ല. യേശുവിൻ്റെ ഉദാഹരണങ്ങൾ, വാക്കുകൾ വിശ്വാസത്തിൽ പണിയുന്നതാ. ഇന്ന് പകൽ നമുക്കൊന്ന് പറയാം, വിശ്വാസത്തിൽ പണിയുവാൻ കർത്താവ് കൃപ തരട്ടെ. പക്ഷേ ടി പി വർഗീസ് ആയിരുന്നു തോന്നുന്നു ഒരിക്കൽ പറഞ്ഞൊരു പദം എൻ്റെ ഓർമ്മയിലുണ്ട്. ആരോ ഒരു കർത്തദാസൻ, അദ്ദേഹമാണെന്ന എൻ്റെ ഓർമ്മ, പറഞ്ഞൊരു വാചകം എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നത്തെ ഒരു ലോകത്തിലെ ഒരു വലിയ യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, അത് ആരംഭകാലത്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് ഒരു അനാഥശാലയായിട്ടാണ്. പിന്നത് വളമൊക്കെ യൂണിവേഴ്സിറ്റി ആയതാ. ഓക്സ്ഫോർഡ് ഒരു അനാഥശാലയായിരുന്ന കാലം, അനാഥശാലയിലെ കുഞ്ഞുങ്ങളെ വേദപുസ്തകം പഠിപ്പിക്കുന്ന സൺഡേ സ്കൂൾ ക്ലാസ്സുകളുണ്ട്. സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ഒരു സാറ് ഇങ്ങനെ പഠിപ്പിച്ചു, വിശ്വസിച്ചുകൊണ്ട് ഈ പാറയോട് സമുദ്രത്തിലേക്ക് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ പോകുമെന്ന്. സൺഡേ സ്കൂളിലെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് അതങ്ങ് ഇഷ്ടപ്പെട്ടു. കാര്യം ഓക്സ്ഫോർഡ് ഇന്നത്തെ സർവകലാശാല, അന്നത്തെ ആ ഓർഫനേജിൻ്റെ മുന്നിൽ ഒരു മഹാപാറ ഇരിപ്പുണ്ട്. ഈ പാറ അവിടെ ഇരിക്കുന്ന കാരണം ഈ കൊച്ചിന് ഓടി നടക്കാനും കളിക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഇതൊന്ന് പോയി കിട്ടിയാൽ കൊള്ളാമെന്നൊരു തോന്നൽ. കൊച്ചു പോയി ആത്മാർത്ഥമായിട്ട് പറയാം, യേശുവിൻ്റെ നാമത്തിൽ പാറ ഇവിടുന്ന് കടലിപ്പോ, പാറ ഇവിടുന്ന് കടലിപ്പോ. അഞ്ചാറ് പ്രാവശ്യം പറഞ്ഞിട്ടും പാറ അവിടെ ഇരിക്കുന്നുള്ളത് തിരിച്ച് സാറിൻ്റെ എടുക്കുമെന്ന് പറഞ്ഞ്, സാറേ ഞാൻ 3-4 പ്രാവശ്യം പറഞ്ഞിട്ടും പാറ പോകുന്നില്ല, പാറ അവിടെ ഇരിക്കുക. പുള്ളി പറഞ്ഞ്, പറഞ്ഞുകൊണ്ടിരി, നൃത്തം പറഞ്ഞില്ലല്ലോ, പാറ പോവും, നീ പറഞ്ഞുകൊണ്ടിരുന്നോളാം പറഞ്ഞു. കുറേ വളരുമ്പം ബോധമാകും എന്നായിരിക്കും സാറ് വിചാരിച്ചത്. ജോർജ് മുള്ളറിൻ്റെ ഓർഫനേജ് ആയിരുന്നത്, ജോർജ് മുള്ളറിൻ്റെ ഓർഫനേജ് ആയിരുന്നത്. തുടർന്ന് പറ, കുറച്ച് നാളിലൂടെ കഴിഞ്ഞു, ഒരിക്കലൊരു കോൺട്രാക്ടർ അനാഥശാലയുടെ പ്രിൻസിപ്പളിൻ്റെ അടുക്കൽ വന്നേച്ച് പറഞ്ഞു, കടൽ കയറി ആക്രമിക്കുന്ന ഇടങ്ങളിൽ കടലിൽ ഭിത്തി കെട്ടുവാൻ, കടലിന് ഭിത്തി കെട്ടി കടലിനെ തടയുവാൻ ഞാനൊരു കോൺട്രാക്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഓർഫനേജിൻ്റെ അവിടെ ഒരു വലിയ പാറ ഇരിപ്പുണ്ട്, അത് പൊട്ടിക്കാൻ ഒരു അനുവാദം തരുമെങ്കിൽ അതിന് ഇത്ര ഡോളർ തരാം, അല്ലെങ്കിൽ ഇത്ര പൗണ്ട് തരാം. അത്രയും തുക കൊടുത്ത് ആ പാറ വാങ്ങിക്കാൻ തീരുമാനിച്ചു. ആ പാറ കൊടുക്കുവാൻ ഓർഫനേജുകാരും തീരുമാനിച്ചു. ആ വലിയ ചെക്ക് എഴുതി പ്രിൻസിപ്പളിൻ്റെ കയ്യിലോട്ട് കൊടുത്ത ഉടനെ പ്രിൻസിപ്പിൾ പറഞ്ഞു, എൻ്റെ കൈ കൊണ്ടല്ല ചെക്ക് വാങ്ങിക്കുന്നത്, ഇവിടെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളുണ്ട്, അവളാണ് ഈ പാറയോട് കടലിപ്പാൻ പറഞ്ഞത്.
ആ കൊച്ചിനെ വിളിച്ചേച്ചു പറഞ്ഞു, കുഞ്ഞേ വന്ന് ചെക്ക് വാങ്ങിയിരേ, നീ എല്ലാവരും എന്നോ പറഞ്ഞ പാറ എഴുന്നേറ്റ് കടലിൽ പോവാൻ, പാറ പോവുക. അപ്പോൾ പാറ പോകുന്ന സമയത്ത് കിട്ടിയ ഒരു ചെക്കായത്, അത് നിൻ്റെ കൈ കൊണ്ടങ്ങ് വാങ്ങിച്ചേക്ക്. ആ കൊച്ച ചെക്ക് കയ്യിലോട്ട് വാങ്ങിച്ചേച്ചു പ്രാർത്ഥിച്ചെന്നവരെന്നെ, കർത്താവേ ചെക്ക് തരാൻ ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ, പാറ കൊണ്ടുവാനല്ലേ പറഞ്ഞത്. ഏതായാലും ആ പാറ പോയി കിട്ടിയതിന് നന്ദി. വിശ്വാസത്തിൽ ഓരോന്നിനെ പണിയുന്നവർക്കായി സ്തോത്രം. കർത്താവ് എന്നെ ഈ സഭയിലാക്കിയത് വിശ്വാസം പഠിപ്പിക്കാനാകയാൽ ഞാൻ പറയുന്ന ഓരോ ഉദാഹരണങ്ങൾ വിശ്വാസത്തിൽ വളർത്തുന്നതായിരിക്കും. എക്സാജിറേഷൻ ഉണ്ടെന്ന് 7 ചെകുത്തന്മാർ പറഞ്ഞാലും അതിനകത്തൊരു എക്സാജിറേഷൻ ഇല്ല. വിശ്വാസത്തിൻ്റെ അളവ് ബൈബിൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. യേശുവിൻ്റെ അടുക്കൽ ശിഷ്യന്മാർ എന്ന് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. യേശു പറഞ്ഞു, പിടിച്ചോ വിശ്വസിച്ചുകൊണ്ട് ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞു പറഞ്ഞ പോകും. അങ്ങനെയാണെങ്കിൽ സഭയുടെ മുമ്പിൽ പ്രതികൂലമായി നിൽക്കുന്ന, കുടുംബങ്ങളുടെ മുമ്പിൽ പ്രതികൂലമായി നിൽക്കുന്ന, വ്യക്തികളുടെ മുമ്പിൽ പ്രതികൂലമായി നിൽക്കുന്ന ഹേ മഹാപർവ്വതങ്ങളെ, പാറകളെ, കാട്ടത്തികളെ വേരോടെ പറഞ്ഞു പോകും. ആമേൻ. ഞാൻ പദത്തിന്റെ ഗൗരവത്തിലോട്ട് മാറട്ടെ. ആ കാട്ടത്തിയുടെ നാല് ഇല പൊഴിഞ്ഞു പോകുമെന്നല്ല, ആ കാട്ടത്തിയുടെ നാല് കമ്പൊടിഞ്ഞു പോകുമെന്നല്ല, ഭാവിയിൽ ഇതിവിടെ ഇല്ലാതിരിക്കുവാൻ വേരോടെ പറയുവാൻ, കുടുംബങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഹേ കാട്ടത്തികളെ പറഞ്ഞു പോകും. ഒന്നാമത് വർദ്ധിച്ച് ലഭിക്കേണ്ടത് വിശ്വാസമാണ്. വിശ്വാസം വർദ്ധിപ്പിക്കണം. ലൂക്കോസ് 8 14 15 വാക്യങ്ങളിൽ ആ വളർച്ചയെ കുറിച്ച് യേശു പറയുന്ന വേറൊരു ഭാഗമുണ്ട്. വിത്ത് വിതയ്ക്കാൻ പോയവനെ, വിത്ത് വിതച്ചപ്പോഴ് ലൂക്കോസ് 17:5 ലൂക്കോസ് 8:14-15 വായിക്കാനല്ല, വിത്ത് വിതയ്ക്കാൻ പോയവന് വിതച്ച കൂട്ടത്തിൽ കുറേ വിത്ത് പാറസ്ഥലത്ത് വീണു, കുറേ വിത്ത് വഴിയറമ്പിൽ വീണു, കുറേ മുള്ളിനടയിൽ വീണു, ഇതൊന്നും ഫലം കായ്ച്ചില്ല. എന്നാൽ നല്ല നിലത്ത് വീണ വിത്ത് വളരുവാൻ തുടങ്ങി, ഫലം കായ്ക്കാൻ തുടങ്ങി. ഇന്ന് രാവിലെ ബെഥേലിൽ വെച്ച് വിളിച്ചു പറയുന്ന ദൈവവചനം, ലോകത്തിൻ്റെ 5 വൻകരകളിലായി, ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ ആകട്ടെ, വ്യത്യസ്ത മീഡിയകളിലൂടെ ആകട്ടെ, യൂട്യൂബിലൂടെ ആകട്ടെ, മിക്സറിലൂടെ ആകട്ടെ, വ്യത്യസ്ത മീഡിയകളിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ചിലരിൽ ഇതൊന്ന് വളരുവാൻ, നല്ല നിലത്തൊന്ന് വീഴുവാൻ കഴിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. മുള്ളുള്ള സ്ഥലങ്ങൾ വളരെയാണ്, പാറയുള്ള സ്ഥലങ്ങൾ വളരെയാണ്. ദൈവമേ, ഈ വിത്ത് അവിടെ എങ്ങും പോയി വീഴാതെ, കണ്ട നിരൂപകൻ ഇട്ട് തട്ടാതെ, ഇത് നല്ല നിലത്ത് വീഴുവാൻ ഇന്ന് മുതൽ ഒരുക്കപ്പെട്ട നല്ല നിലങ്ങൾക്കായി എന്റെ കർത്താവിനെ വാഴ്ത്തുക. ആമേൻ. വിശ്വാസത്തിൽ വളരുക. 2, ടൈം ബൗണ്ട് ഗ്രോത്ത്. സമയത്തെ ആസ്വദിച്ച് വളരേണ്ട ഒരു വളർച്ച. ചിലരുടെ അടുക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് വരാറുണ്ട്, പാസ്റ്ററെ 2 പ്രായമായി ഇതുവരെ എഴുന്നേക്കത്തില്ല, 2.5 പ്രായമായി ഒരു വാക്കുപോലും ഉച്ചരിക്കത്തില്ല, 3 പ്രായമായി ഒന്ന് ഇരിക്കത്തുപോലുമില്ല. ദ ടൈം ബൗണ്ട് ഗ്രോത്ത്, സമയം കൊണ്ടുള്ള വളർച്ച ഇതിന് ലഭിക്കണം. സഭയ്ക്കകത്തൊരു വ്യക്തി വന്നാൽ ടൈം ബൗണ്ട് ഗ്രോത്ത് ലഭിക്കാത്തവരെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. ഇന്ന് പകൽ നമുക്കൊരു ടൈം ബൗണ്ട് ഗ്രോത്ത് വേണം. എബ്രായ ലേഖനം 5:12 ദയവായി വായിക്കാമോ? എബ്രായ ലേഖനം 5:12, എ ടൈം ബൗണ്ട് ഗ്രോത്ത്, സമയത്തിനെ ആസ്പദിച്ചുള്ള ഒരു വളർച്ച. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. എൻ്റെ ദൈവമേ, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നിങ്ങൾ, രക്ഷിക്കപ്പെട്ടിട്ട് 5 വർഷമായി 7 വർഷമായി, ഇന്നും രക്ഷ എന്ന, സ്നാനം എന്ന, വേർപാട് എന്ന, പരിശുദ്ധാത്മാഭിഷേകം എന്ന, ആത്മാവിൻ്റെ പ്രവൃത്തി എന്നതാ, എവിടം വരെ ആത്മാവ് ചെയ്യും, ഒരു പിടിയുമില്ല. ഇന്നും ബാലപാഠങ്ങളിൽ മാത്രം കിടക്കുകയാ. വചനമെന്ന മായമില്ലാത്ത പാല്, ആ ഡൈല്യൂട്ടായ പാല് മാത്രമല്ല, കട്ടിയുള്ള ആഹാരം കൂടെ എടുത്തു തരുവാൻ കർത്താവ് സഭയിൽ തൻ്റെ ശുശ്രൂഷകന്മാരെ ആക്കിയിരിക്കുന്നതിനാൽ എൻ്റെ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. ഞാനിവിടെ പിന്നെ വരും, ചിലപ്പം വരുന്ന ആഴ്ചത്തേക്കായിരിക്കാം അവിടെ എത്തുന്നത്. ഇന്ന് പകൽക്കാലം ദൈവകൃപ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ, ചില കട്ടിയുള്ളത് പെറുക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നിങ്ങൾക്ക്. നാളെ പോകാൻ തുടങ്ങുന്നത് ഫോണിലൂടെ പ്രാർത്ഥിച്ച് ആരംഭിച്ച ഒരു സഭയാണ് ഞാൻ കേട്ടു.
ഐ റിയലി ഡു നോട്ട് നോ. എന്നെ ഞങ്ങൾ ഒത്തിരി പേര് വിളിച്ച് ഞങ്ങളിന്ന് പ്രാർത്ഥിച്ചൊരു കൂട്ടായ്മ ആരംഭിക്കുക, ഒന്ന് പ്രാർത്ഥിക്കണേ, ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ് പലയിടങ്ങളിൽ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നാളെ പോകുന്ന സ്ഥലത്തെക്കുറിച്ചൊരു റിപ്പോർട്ട് കേട്ടത്, അല്ലെങ്കിൽ അവരെന്നെ വിളിച്ച് പറഞ്ഞത്, പാസ്റ്റർ മേവർഗീസ് ടെലിഫോണിൽ കൂടെ പ്രാർത്ഥിച്ച് ആരംഭിച്ച സഭയാ, അതിൻ്റെ ഒരു മീറ്റിംഗ് നടത്താനാണ് നാളെ പോകുന്നതിൻ്റെ, നാളെ രണ്ട് മീറ്റിംഗുണ്ട്, അതിലൊരെണ്ണം അവിടെ വെച്ചാണ് എന്നറിഞ്ഞു. ഐ എം താങ്ക്ഫുൾ ടു ഗോഡ്. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നിങ്ങൾ, കാലം നോക്കിയാൽ ദൈവകൃപ പകർന്നു കൊടുക്കേണ്ട നിങ്ങൾ, ഇപ്പോഴും ആദിപാഠത്തിൽ കിടക്കുകയാണോ? ഇന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്നെ അന്ന് പറഞ്ഞു തരണോ? ഇന്നും ആദിപാഠങ്ങളിൽ കിടക്കുകയാണോ? ഇന്നും വചനമെന്ന മായമില്ലാത്ത പാലാണോ, അതോ കട്ടിയുള്ള ആഹാരത്തിലേക്ക് നമ്മൾ ഇറങ്ങിയോ? കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നിങ്ങൾ. 1 കൊരിന്ത്യർ 13:11 ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു. 1 കൊരിന്ത്യർ 13:11 പണ്ട് ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു. ശിശുവായിരുന്ന കാലത്ത് ശിശുവിൻ്റെ ചിന്താഗതികൾ, പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് വിട്ടുകളഞ്ഞു. ഇന്നത്തെ എൻ്റെ ചിന്താഗതി മാറി, ഇന്നത്തെ എൻ്റെ ജീവിതചര്യ മാറി, ഇന്നത്തെ എൻ്റെ ആശയങ്ങൾ മാറി, അന്നത്തേതുപോലെ അല്ല ഇന്ന്. ഇന്നെനിക്ക് തികഞ്ഞ വ്യത്യാസമുണ്ട്. ആത്മീക വളർച്ചയിൽ നാം വളർന്നു വരുന്നതിന് മുന്നമേ ശൈശവ പ്രായത്തിൽ ചില ബലഹീനതകൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടെങ്കിലും ആരും അതൊരു വലിയ കാര്യമായി എടുക്കയില്ല. പക്ഷേ ആത്മീക വളർച്ചയിൽ ആ ബലഹീനതകൾ മാറണം എന്ന് ഞാൻ എടുത്തു പറയാറുണ്ട്. ഞാൻ ഉദാഹരണം കൊണ്ടുവരാറുള്ളത്, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ, ഞങ്ങളുടെ വീട്ടിൽ വളർന്ന മക്കളും കൊച്ചുമക്കളുമൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ആഹാരരീതി നോക്കിയേച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളും കൊച്ചുമക്കളുമൊക്കെ തീരെ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ആ കുഞ്ഞുങ്ങൾ ചോറ് വാരി ഉണ്ണുന്നിടത്ത് മേശപ്പുറത്തും കുറച്ചിടും, അവരുടെ ഡ്രസ്സേലും കുറച്ചിടും. പ്രായമായ എനിക്ക് വേണ്ടി സോക്കേടില്ലെന്നല്ല പറഞ്ഞേ, പക്ഷേ മറ്റവരുടെ അത്രയില്ല, എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, മറ്റവരുടെ അത്ര ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞേ. ചോറ മേശപ്പുറത്തും വാരിയിട്ട് ഡ്രസ്സേലും ഒക്കെ ഇട്ട് ഞാൻ ഉണ്ണുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കൊച്ചിന് വാരിക്കൊടു, ഇതിനെ കൊണ്ട് ഞാൻ ചോറ് വാരി കളയുന്നത്, വൃത്തി കേടാക്കുന്നത് ഇവിടെ അല്ല. അപ്പോൾ എൻ്റെ ഭാര്യ പറയാറുണ്ടെന്ന്, കുഴപ്പമില്ല ഞാൻ ക്ലീൻ ചെയ്തോളാം, വാരി ഉണ്ണം പഠിക്കട്ടെ, അതിൻ്റെ വായിലും 4-5 പറ്റുപോയല്ലോ, 4-5 വെളിയിൽ പോയാലോ, അകത്തും 4-5 പറ്റുപോയല്ലോ. ഇന്ന് കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് പറ്റൊന്നും വെളിയിൽ കളയാറില്ല, അവർ വളർന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്കേറെക്കുറെ ഒരു 6-7 വയസ്സ് പ്രായമായപ്പോൾ ഒരിക്കൽ എന്തോ ഞാൻ കുടിച്ച കൂട്ടത്തിൽ എൻ്റെ വായിൽ നിന്ന് താഴെ പോയി. അപ്പോൾ എൻ്റെ അപ്പൻ ചോദിച്ചൊരു ചോദ്യം, നിൻ്റെ ചെറിയ കിഴുത്ത വല്ലതും ഉണ്ടോ ഡാ, നിൻ്റെ ചിറി ചോരുന്നുണ്ടോ? ഇല്ല. പിന്നെങ്ങനെയാണ് ഇത് താഴെ പോന്നേ? ഓ, അപ്പം ചെറിയ കിഴുത്ത ഇല്ലാത്തത് കൊണ്ട് താഴെ പോകാതെ കുടിക്കാൻ പഠിക്കണം. വളർച്ചയിൽ പഠിപ്പിക്കുന്ന പേരൻസിനായി സ്തോത്രം, വളർച്ചയിൽ പഠിപ്പിക്കുന്ന സഭാ നേതാക്കന്മാർക്കായി സ്തോത്രം. വളർച്ചയിൽ ചില വ്യത്യാസങ്ങൾ കാണണം. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാ. പണ്ടൊരിക്കൽ ശിശുവായിരുന്നതുപോലെ ഇപ്പോഴും തുടരാനാണോ? ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, പ്രായമായ ശേഷമോ പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് വിട്ടുകളഞ്ഞു. ഇന്ന് പകൽ നമുക്കൊന്ന് പറയാമോ, ആത്മീയത്തിൻ്റെ ശൈശവത്തിൽ നിന്ന് മാറുവാൻ ചില വർഷങ്ങളായി ഞങ്ങളെ നട്ടുവളർത്തിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. 2-3 വർഷമായി ഫലം കായ്ക്കാത്ത വൃക്ഷത്തിൻ്റെ അടുക്കൽ ചെന്ന് ഈ വർഷവും ഫലം കായ്ച്ചിട്ടില്ലാത്തതുകൊണ്ട് വെട്ടിക്കളക എന്ന് വസ്തു ഉടമസ്ഥൻ പറഞ്ഞപ്പോൾ അവിടുത്തെ ജോലിക്കാരൻ വന്ന യജമാനനെ, ഒരു വർഷം കൂടെ നീക്കട്ടെ, ഫലം കായ്ക്കുമോ എന്നറിയേണ്ടതിന് ഞാൻ ഇതിന് വട്ടം കളയ്ക്കാമെന്ന് പറഞ്ഞതുപോലെ വർഷാവർഷങ്ങളിലായി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു എന്നെയും നിങ്ങളെയും നിർത്തിയിരിക്കുകയാണ്. നമുക്കൊന്ന് പറയാമല്ല, ഈ വർഷം ഞാൻ ഫലം കായ്ച്ചിരിക്കും, ഞാൻ വളർന്നിരിക്കും, ഞാൻ കർത്താവിന് വേണ്ടി വളർന്നിരിക്കും, ഞാൻ കർത്താവിന് വേണ്ടി ഫലം കായ്ച്ചിരിക്കും. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. എ ടൈം ബൗണ്ട് വളർച്ച നമുക്ക് ആവശ്യമാണ്. 3, വചനത്തിലെ ജ്ഞാനം. എബ്രായലേഖനം 6:1 വരാം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്നൊത്താൽ ഇന്ന് അല്ലെങ്കിൽ അടുത്താഴ്ച മടങ്ങി വരാമെന്ന്, ഇന്ന് തന്നെ വന്നല്ലോ, ദൈവത്തിന് സ്തോത്രം. വചനജ്ഞാനം, എബ്രായർ 6:1. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യ ശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട്
പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട്, ആദ്യ വചനം, അടിസ്ഥാന ഉപദേശങ്ങൾ, നാം ഒരു അടിസ്ഥാന ഉപദേശം അറിഞ്ഞേ മതിയാകും. അടിസ്ഥാനമില്ലാതെ ഒന്നും പണിയാൻ ഒക്കത്തില്ല. അടിസ്ഥാന ഉപദേശങ്ങളില്ലാതെ ക്രിസ്തീയ ജീവിതം കെട്ടിപ്പോക്കാൻ ഒക്കത്തില്ല. അതിൻ്റെ അർത്ഥം ആയുസ് മുഴുവനും അടിസ്ഥാനമിട്ടുകൊണ്ടിരിക്കുമെന്നാണോ? പിന്നെ എന്നാ മുകളിലോട്ടുള്ള പണി? അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന പേരിലൊരു പുസ്തകം നമുക്കുണ്ട്. അത്യാവശ്യത്തിനുള്ള അടിസ്ഥാന ഉപദേശങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് രത്നചുരുക്കമായി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് കാലം മുഴുവനും കഴിക്കാനാണോ? ഞാൻ ഓർക്കുന്നുണ്ട്, 25 വർഷം പഴക്കമുള്ള ഒരു പെന്തക്കോസ് സഭയിൽ, അതിൽ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, 25 വർഷം പഴക്കമുള്ള ഒരു പെന്തക്കോസ് സഭയിൽ 25-ാമത്തെ ആനുവൽ കൺവെൻഷൻ നടത്തുമ്പോൾ കേരളത്തിലെ പ്രസിദ്ധനായ ഒരു ദൈവമനുഷ്യൻ അവിടെ വന്ന് സാൽവേഷൻ എന്ന വിഷയം പ്രസംഗിച്ചത്. ആ സഭയുടെ പ്രത്യേകത, അതിനകത്തെ മെമ്പേഴ്സ് അല്ലാതെ വെളിയിൽ നിന്ന് ഒരു പട്ടിക്കുഞ്ഞു പോലും അതിനകത്ത് കയറുകയില്ല. അങ്ങനത്തെ ഒരു സഭയാണ്. വെളിയിൽ നിന്ന് ഒരു മനുഷ്യൻ അതിനകത്ത് കയറുകയില്ല. ആ സഭയിലുള്ള അംഗങ്ങളല്ലാതെ വെളിയിൽ നിന്ന് ഒരുത്തം വരത്തില്ല. ആ സഭയിലുള്ളതിൽ തന്നെ 40 വയസ്സിന് താഴെയുള്ള ഒരാൾ അതിനകത്ത് വരികയില്ല. 40 വയസ്സ് മുതൽ മേളിലോട്ട് പ്രായമുള്ള അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും വരെ ഒരു കുറേ പേര് കൂടിയിരിക്കുന്ന 25 വർഷത്തെ പഴക്കമുള്ള സഭയുടെ 25-ാമത്തെ വാർഷിക കൺവെൻഷനിൽ ഒരു പുള്ളി പ്രസംഗിക്കുക, സാൽവേഷൻ. ആരോടായി പ്രസംഗിക്കുന്നേ? അതിനപ്പുറത്ത് പറയാൻ ഒന്നുമില്ലേ? ഇല്ല, ഞാൻ കൺവെൻഷൻ പ്രസംഗനാ, നമുക്കിത്രേ അറിയത്തുള്ളൂ. അടിസ്ഥാനം പിന്നെയും ഇടാതെ ആദ്യപാഠം വിട്ടൊന്ന് മാറ്, ആദ്യപാഠം വിട്ടൊന്ന് ഉയര്, ദൈവകൃപയുടെ വളർച്ചയിലേക്കൊന്ന് വാ. ആദ്യകാലം ആദ്യപാഠങ്ങൾ വിട്ട് കട്ടിയായ ആഹാരത്തിലേക്കൊന്ന് ഇറങ്ങ്, അല്പം കൂടെ ഉന്നതമായ ഉപദേശത്തിലേക്കൊന്ന് പോ, ഉപദേശപൂർണതയിലേക്കൊന്ന് വരുവാൻ. ദൈവാത്മാവ് ഇന്നത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ എടുത്തിട്ടുണ്ട് പഴയ നിയമത്തിലെ ഒരു പ്രവചന പദം. ഞാൻ നിന്നെ പുതിയതും മൂർച്ച ഉള്ളതും പല്ലേറിയതുമായ ഒരു മെതിവണ്ടി ആക്കും. എൻ്റെ ദൈവം ഒരിക്കലും ഒറ്റപ്പല്ലൻ മെതിവണ്ടി ഉണ്ടാക്കാറില്ല. ചിലയിടത്ത് ബൈബിൾ സ്റ്റഡി ആയിരിക്കും പ്രയോജനപ്പെടുന്നത്, വേറെ ചിലയിടത്ത് സാൽവേഷൻ മെസ്സേജ് ആയിരിക്കാം, ചിലയിടത്ത് പ്രവചനമായിരിക്കാം, ചിലയിടത്ത് രോഗശാന്തി ആയിരിക്കാം, ചിലയിടങ്ങളിൽ ഭൂതശാന്തി ആയിരിക്കാം, ചിലയിടത്ത് പലതും കൂടെ ചേരുന്നതായിരിക്കാം. എൻ്റെ ദൈവത്തിൻ്റെ മെതിവണ്ടികൾ ഒറ്റപ്പല്ലനല്ല, അനേക പല്ലികളുള്ള ദൈവിക മെതിവണ്ടികൾക്കായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. അവരെ കൊണ്ട് മാത്രമേ പർവ്വതങ്ങളെ പൊടിക്കുവാൻ കഴിയുകയുള്ളൂ, കുന്നുകളെ തകർക്കുവാൻ കഴിയുകയുള്ളൂ. അവരുടെ പിമ്പിൽ മാത്രമേ ദൈവം പൊടി പറപ്പിക്കുന്ന കാറ്റയക്കാറുള്ളൂ. ഇന്ന് പകൽക്കാലം ചില പർവ്വതങ്ങൾ വീണ്ടും പൊടിക്കുവാൻ, ഹല്ലേലൂയാ, മെതിവണ്ടികളായി ചിലതിനെ കൂടെ ദൈവം പണിത് പുറത്തിറക്കട്ടെ, ചില പർവ്വതങ്ങൾ പൊടിക്കുവാൻ. നീ അതിനെ പൊടിക്കും, കാറ്റതിനെ പറപ്പിച്ചു കൊണ്ടുപോകും. ഇന്ന് പകൽ ഒരു ദൈവവേദനയുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളുടെ പുറകെ ദൈവത്തിൻ്റെതായ കാറ്റുകൾ അടിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ചില പദങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജനത്തെ വളർച്ചയിൽ നിന്ന് തടയുന്ന, എൻ്റെ ജനത്തെ കൃപയിൽ നിന്ന് തടയുന്ന, ഉയർച്ചയിൽ നിന്ന് തടയുന്ന ചില പർവ്വതങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ പൊടിഞ്ഞു മാറ്, ഇന്ന് പകൽ പൊടിഞ്ഞു മാറ്, ഈ പകൽ പൊടിഞ്ഞു മാറ്. കുടുംബങ്ങളെ അടച്ചിട്ട് വളർച്ചയില്ലാതെ സൂക്ഷിക്കുന്ന ചില പർവ്വതങ്ങളെ യേശുവിന്റെ നാമത്തിൽ പൊടിഞ്ഞു മാറ്. അത് രോഗസൗഖ്യമായി, അത് വിടുതലുകളായി, അത് ആത്മീക വളർച്ചയായി, ബൗണ്ടറികൾ പൊളിച്ചുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ബൗണ്ടറികൾ പൊളിച്ചുകൊണ്ട് ഇന്ന് പകൽ വെളിയിൽ വരട്ടെ. ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ ഇടപെടുന്നു, പലരുടെയും വട്ടത്തിൽ പിശാചി കെട്ടിയ ഒരു ബൗണ്ടറി ഉണ്ട്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലെ ബൗണ്ടറി പൊളിയട്ടെ, ഇന്ന് പകലെ ബൗണ്ടറി പൊളിയട്ടെ. ചിലതിന്റെ ആത്മീയ ജീവിതത്തിന്റെ മുമ്പിൽ, ചിലതിന്റെ സാമ്പത്തിക ജീവിതത്തിന്റെ മുമ്പിൽ, ഓ ഗോഡ്, ചില ബൗണ്ടറികൾ പൊളിയുവാൻ
ദൈവാത്മാവിനെ എടുത്തു കാണിക്കുകയാണ്. ചില പരീക്ഷകളിൽ ശ്രദ്ധിക്കൂ, ചില പരീക്ഷകളിൽ ILTS ഉൾപ്പെടെ ചില പരീക്ഷകളിൽ അര പോയിന്റിന്റെ കുറവ്, കാൽ പോയിന്റിന്റെ കുറവ്, 7 പ്രാവശ്യമായി തോക്കുകയാ. യേശുവിന്റെ നാമത്തില് ആ ബൗണ്ടറികൾ പൊട്ടുവാൻ ഇന്ന് മകൾ സഭ ആജ്ഞാപിക്കുന്നു. യേശുവിന്റെ നാമത്തില് ചില ഏരിയകൾ വളരാതെ 25 മെമ്പേഴ്സ്, 50 മെമ്പേഴ്സ് അതിന്റെ മുകളിലോട്ട് വയർ വളരാതെ തടഞ്ഞു വച്ചിരിക്കുന്ന ബൗണ്ടറികളെ യേശുവിന്റെ നാമത്തിൽ പൊട്ടുവാൻ ഇന്ന് മകൾ മെതിവണ്ടികൾ കൽപ്പിക്കുകയാ. ഈ മെതിവണ്ടികൾ ആ ബൗണ്ടറികളെ പൊട്ടിക്കട്ടെ, ആ ബൗണ്ടറികളെ പൊട്ടിക്കട്ടെ, ആ ബൗണ്ടറികളെ പൊട്ടിക്കട്ടെ. ആത്മീയത്തിൽ വളരുവാൻ കഴിയാത്ത സഭകളെ മുന്നോട്ട് വാ. ഓ ഗോഡ്, വചനത്തിൻ്റെ ജ്ഞാനം ആദ്യ പാഠങ്ങൾ മാറി മുൻപോട്ട് പോകുവാൻ കർത്താവ് കൃപ തരട്ടെ. 4 സൽഗുണപൂർത്തി, ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം. 4 സൽഗുണപൂർത്തി. മത്തായിയുടെ സുവിശേഷം 5:48 വാക്യത്തിൽ വായിച്ചു, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാകുന്നത് പോലെ വായിച്ചാട്ടെ. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം 4 കാര്യമാണ് തൊട്ടത്. 1 വിശ്വാസത്തിൽ വളർച്ച, 2 ടൈം ബേസ് വളർച്ച, 3 വചനജ്ഞാനത്തിൻ്റെ വളർച്ച, 4 സൽഗുണപൂർത്തിയിലേക്കുള്ള വളർച്ച. FS ലേഖനം 4:20-24 ഇത് ചേർന്ന് വരുമ്പോൾ നാം ഒരു പുതുമനുഷ്യനായി മാറുന്നു. ആ പുതുമനുഷ്യനെ ധരിക്കുക. വിശ്വാസത്തിലെ വളർച്ച, സമയം നോക്കിയാൽ ആവശ്യമുള്ള ടൈം ബേസ് വളർച്ച, സൽഗുണപൂർത്തിയിലേക്ക് വചനത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള ജ്ഞാനത്തിലേക്കുള്ള വളർച്ച, സൽഗുണപൂർത്തിയിലേക്കുള്ള വളർച്ച, ഇത്രയും ചേർന്ന് കഴിയുമ്പോൾ ഒരു പുതുമനുഷ്യനാകും. ആ പുതുമനുഷ്യനെ സൽഗുണപൂർത്തിയോട് ചേർത്തുകൊണ്ട് 1 തീമോത്തിയോസ് 4:16 പറയുന്നു, തീമോത്തിയോസേ നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കുക, എന്നാൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ഞാനൊരു ഭയങ്കര ചലഞ്ചിലോട്ട് കയറാൻ പോവാ. ഏതാണ്ട് ഒരു ആത്മനിയോഗത്തിൻ്റെ പുറത്താ ഞാൻ സുവിശേഷം പറഞ്ഞ്. ഇതുവരെ ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. എനിക്കും ചിലരെ രക്ഷയിലേക്ക് നടത്തണമെന്ന ആശയുണ്ട്. ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ലെന്ന് പറയുന്ന ചിലതിൻ്റെ ബൗണ്ടറി പൊട്ടിച്ച് നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കുക, എന്നാൽ നിന്നെയും നിന്റെ ഉപദേശം കേൾക്കുന്നവരെയും രക്ഷിക്കും. ഉറ മസിയാര. ഞാനൊരു ഒന്നോടെ ആവർത്തിക്കട്ടെ. അവർ ഏറിയായി ഞാൻ നിൽക്കുക, ബാക്കി തുടരുമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സുവിശേഷം പറഞ്ഞ് ഇതുവരെ ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല, എന്തോ എനിക്ക് ആ ഒരു കൃപയില്ലെന്ന് പറയുന്നവരെ, നോ, നിങ്ങൾക്ക് കൃപ ഉണ്ടാകണം. ഇന്ന് മുതൽ ഒരു ചേഞ്ച് കർത്താവിനോട് പറ. ഞാൻ സുവിശേഷം പറഞ്ഞ് ചിലർ മുന്നോട്ട് ഇറങ്ങണം. ഞാൻ സുവിശേഷം പറഞ്ഞ് ഞാൻ എൻ്റെ ജീവിത സാക്ഷ്യം കാണിച്ച് ചിലരൂടെ മുന്നോട്ടിറങ്ങണം. യേശുവിൻ്റെ നാമത്തിൽ ചിലരൂടെ മുന്നോട്ടിറങ്ങണം. വേറെ ചിലര് പറയാറുണ്ട്, ഇന്ന് വരെ ഞാനൊരു സ്ഥലത്ത് ശുശ്രൂഷിച്ചിട്ട് 10 സ്നാനപ്പെട്ടിട്ടില്ല. 100 സ്നാനപ്പെടട്ടെ. ആ ബൗണ്ടറി ബ്രേക്ക്, അതിനിട്ട് ബ്രേക്ക് ദ ബൗണ്ടറി. ചിലര് പറയാറുണ്ട്, എത്രയെല്ലാം ശ്രമിച്ചിട്ടും 3 ആഹാരം ചൊവ്വ കഴിക്കാനുള്ള സാമ്പത്തികം എനിക്കുണ്ടായിട്ടില്ല. ഇന്ന് പകൽ ആ ദാരിദ്ര്യത്തിൻ്റെ ബൗണ്ടറി പൊട്ടട്ടെ. ഇന്ന് പകൽ ആ ദാരിദ്ര്യത്തിൻ്റെ ബൗണ്ടറി പൊട്ടട്ടെ. ചിലര് പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ വേദനയില്ലാത്ത, രോഗമില്ലാത്ത ഒരാഴ്ചയില്ല. ഇന്ന് പകല ബൗണ്ടറി പൊട്ടട്ടെ. ഐ വോണ്ട് ടു ബ്രേക്ക് ദ ബൗണ്ടറി. യേശുവിൻ്റെ നാമത്തിൽ ചില ബൗണ്ടറികൾ പൊട്ടട്ടെ. വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുവാൻ ഇന്ന് പല ഞങ്ങളും ചില ബൗണ്ടറികൾ പൊട്ടുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. ഏ പൊട്ടി വികസിച്ചു വരട്ടെ. തീമോത്തിയോസേ, അങ്ങയെയും അങ്ങയുടെ ഉപദേശം കേൾക്കുന്നവരെയും രക്ഷിക്കേണ്ടതിന്, നന്നാക്കി എടുക്കേണ്ടതിന് അങ്ങയെയും അങ്ങയുടെ ഉപദേശത്തെയും സൂക്ഷിക്കുക. 1 സാക്ഷ്യം സൂക്ഷിക്കുക, 2 വചനം സൂക്ഷിക്കുക,
നിന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കുക. 1 Timothy 4:11 വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഒരു നല്ല വിശ്വാസിയായി ജീവിക്കണമെന്ന് പറയുന്ന പദമല്ല ബേഥേലിന് ആവശ്യം, വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. അടുത്തൊരു വിശ്വാസി എന്നെ കണ്ട് വിശ്വാസത്തിൽ വളരേണ്ടതിന് ഒരു മാതൃകയാകുവാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നുവെന്ന് ചിലരൂടെ പറയുമോ? ദൈവം നിങ്ങളെ സത്യമായി ഉപയോഗിക്കട്ടെ. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന ക്രിയകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ നടപ്പ്, നമ്മുടെ ദിനചര്യകൾ, ഇതൊരു നല്ല വിശ്വാസിക്ക് മാതൃകയായി മാറുവാൻ മാതൃക ക്രിസ്ത്യാനികൾ ബേഥേലിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. ബേഥേലൈറ്റ്സിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്ക്. വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. 3:16 വായിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്നാന്ന് പറയാം. 1 Timothy 3:16 വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്നാന്ന് പറയാം, ജഡത്തിൽ വെളിപ്പെട്ടവനായ ദൈവം. ഒന്ന് വായിച്ചാട്ടെ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. നിക്കട്ടെ, അതിൻ്റെ രണ്ട് വാക്യം മേളിൽ നിന്ന് വായിക്കുമ്പോൾ ദൈവഭക്തിയുടെ മർമ്മം എന്തുവാന്ന് എഴുതിയിരിക്കുന്നത്. ദൈവഭക്തിയുടെ 14 വാക്യം ഒന്ന് വായിക്കാമോ? 14, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. ദൈവഭക്തിയുടെ മർമ്മം, ഒരുവൻ ഭക്തനാണെന്ന് പറഞ്ഞാൽ ആ ഭക്തിയുടെ മർമ്മം, യേശു എന്ന വ്യക്തിത്വമുണ്ടല്ലോ, ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാ. എൻ്റെയും ജഡത്തിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉണ്ടാകണം. ക്രിസ്തുവിൻ്റെ ദൈവത്വം ക്രിസ്തുവിൽ പ്രകാശിച്ചതുപോലെ തൻ്റെ ദിവ്യത്വം എന്നിൽ പ്രകാശിക്കണം. എങ്കിൽ ആ പുതുമനുഷ്യനെ ധരിക്കുവാൻ കഴിയും. അടുത്ത ആഴ്ച തുടർന്നോളാം, സമയം ഇന്ന് കിട്ടത്തില്ല. പക്ഷെ രണ്ട് കാര്യം തൊട്ട് ഓർമ്മിപ്പിച്ചിരുന്നോളാം. സഭയ്ക്ക് ഇതിനകത്തൊരു വലിയ പങ്കുണ്ട്. ഒരു യോഗ്യമായ സഭയുടെ മെമ്പർഷിപ്പ് ഏറ്റവും പ്രധാനമാണ്. ഒരുപാടൊരുപാട് മോഹനസുന്ദര വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിൽ ദൈവിക കണ്ടീഷനുകളുമുണ്ട്. സഭയ്ക്ക് ഇതിനകത്തൊരു ഭയങ്കര പങ്കുണ്ട്. എഫേസ്യലേഖനം 4:11-16 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കണ്ട. ദൈവം ചിലരെ അപ്പസ്തോലന്മാരാക്കി, ചിലരെ പ്രവാചകന്മാരാക്കി, ചിലരെ സുവിശേഷകന്മാരാക്കി, ചിലരെ ഇടയന്മാരാക്കി, ചിലരെ അധ്യാപകന്മാരാക്കി. തുടർന്ന് അനേക കൃപാവരങ്ങൾ സഭയിൽ തന്നു. ഇതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഏതു പുരുഷനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന്. ദൈവസഭയ്ക്ക് ഇതിനകത്തൊരു ഭയങ്കര പങ്കുണ്ട്. കൊലോസ്യലേഖനം 1:28 ദൈവസന്നിധിയിൽ ഏതു പുരുഷനെയും തികഞ്ഞവനാക്കുവാനുള്ള കടപ്പാട് പൗലൂസ് ഏറ്റെടുത്തു. പൗലൂസ് പറയുകയാണ്, ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചത് എൻ്റെ ജനത്തെ ശുശ്രൂഷിച്ച് അവരെ ക്രിസ്തുവിൻ്റെ സമ്പൂർണതയിൽ കൊണ്ടുവരാനാണ്. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചതാണ് അപ്പസ്തോലൻ. അപ്പസ്തോലിക പ്രമാണങ്ങൾക്കായി, അപ്പസ്തോലിക ശുശ്രൂഷയ്ക്കായി, അപ്പസ്തോലിക പാരമ്പര്യത്തിനായി, അപ്പസ്തോലിക പിന്തുടർച്ചയ്ക്കായി നാം ദൈവത്തെ സ്തുതിക്കുന്നു. ബേഥേലിൽ നിന്ന് അപ്പസ്തോലന്മാർ എഴുന്നേൽക്കട്ടെ. ചിലർ പറയും ദൈവസഭയ്ക്ക് വേദപുസ്തകത്തിൽ അപ്പോസ്തലന്മാർ എഴുതി വെച്ചതാണെന്ന്. എടോ, അത് ഏട്ടിലെ പശുവാടും, അത് പുല്ല് തിന്നുകയില്ല. വേദപുസ്തകത്തിൽ സഭ എന്ന് എഴുതിയിട്ടുണ്ട്, അപ്പോസ്തലനെന്നും എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും നിലനിൽക്കുന്നതാ. സഭ ഉള്ളിടത്തോളം കാലം അപ്പോസ്തലൻ നിലനിൽക്കും. ഒന്നാമത് അപ്പോസ്തലൻ, രണ്ടാമത് പ്രവാചകൻ. ചിലർ പറയും പ്രവചനമൊക്കെ നിന്നുപോയി. ഇടോ, സഭ നിന്നെന്ന് പറയടോ. ഇത് നിന്നിട്ടില്ലാത്തതിനായി സ്തോത്രം. തനിക്ക് കാണാനില്ലായിരിക്കാം, ദൈവത്തിലുള്ളവർക്ക് അത് കാണാനുണ്ട്. ഇന്നും അതുള്ളതിനാൽ എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. സഭയ്ക്കകത്തതുണ്ട്. എൻ്റെ വീട്ടിൽ ഞാനൊരു കുറേ പാത്രങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള, ചോറ് വിളമ്പാനുള്ള കുറേ പാത്രങ്ങൾ വാങ്ങിച്ചു വെച്ചു. ഒരു ദിവസം കഴുകുന്ന കൂട്ടത്തിൽ കെട്ടോടെ പാത്രം വീണ് പൊട്ടിപ്പോയി. ഞാൻ നാളെ പറയുമോ, ഭൂമിയിൽ പാത്രങ്ങൾ പൊട്ടിപ്പോയതിനാൽ ചോറുണ്ണാൻ ഇപ്പോൾ തറയിലാ വിളമ്പെന്ന്.
ഇവിടെ എൻ്റെ വീട്ടിലെ പാത്രം പൊട്ടിയുകൊണ്ട് ഭൂമിയിലെ പാത്രം ഇവിടെ തീർന്നടാ. അല്ല, അത് മണ്ടിലൂടെ താഴെ വീണ് പൊട്ടിയത് എൻ്റെ കൺമുമ്പിലില്ലയോ? ഇടോ സത്യമാണോ? അത് നിങ്ങളുടെ അങ്ങത്തെ കാര്യമല്ലേ? കണ്ണ് തുറന്ന് വെളിയിലോട്ട് ഇറങ്ങ്. പാത്രങ്ങൾ പൊട്ടിത്തീർന്നിട്ടില്ല, ഇന്നും ഉണ്ട്. താനെന്തിനാ ഈ തറയെ ചോറ് വിളമ്പുന്നേ? പാത്രങ്ങളുണ്ട്. ദൈവം സഭയിൽ അപ്പസ്തോലന്മാരെ ആക്കി, ദൈവം സഭയിൽ പ്രവാചകന്മാരെ ആക്കി, ദൈവം സഭയിൽ സുവിശേഷകന്മാരെ ആക്കി, ദൈവം സഭയിൽ അധ്യാപകരെ ആക്കി, ദൈവം സഭയിൽ പാസ്റ്റേഴ്സിനെ ആക്കി. എന്തിന്? ഏത് പുരുഷനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടതിന്. സഭയ്ക്ക് ഇതിനകത്തൊരു ഭയങ്കര പങ്കുണ്ട്. ഇന്ന് പകൽ വളരുവാൻ ആഗ്രഹിക്കുന്നവരെ, ദൈവം നിങ്ങളെ ആക്കുന്ന യോഗ്യമായ സഭയിലേക്ക് പോകുന്നത് കൊള്ളാം. നിങ്ങളുടെ പേരെവിടാ എഴുതിയിരിക്കുന്നത്? അവിടെ ഇല്ലെങ്കിൽ ആബ്സെന്റാ. സഭയ്ക്കൊരു വ്യക്തിയെ വളർത്തുന്നതിലൊരു കടമയുണ്ട്. സഭയ്ക്കൊരു വ്യക്തിയെ വളർത്തുന്നതിലൊരു ഭാഗമുണ്ട്. എൻ്റെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഘടകമതാ. കർത്താവേ, അങ്ങൻ്റെ കയ്യിൽ തരുന്ന വ്യക്തികളെ ക്രിസ്തുവിൻ്റെ സമ്പൂർണതയിൽ വളർത്തുവാൻ എനിക്കൊരു കൃപ തരണം. ഞാൻ വെള്ളി ചോദിച്ചില്ല, പൊന്ന് ചോദിച്ചില്ല, ലോക സമ്പത്ത് ചോദിച്ചില്ല, ദീർഘായുസ് ചോദിച്ചില്ല. പക്ഷെ ഞാൻ ചോദിച്ച ഒന്നുണ്ട്, അങ്ങൻ്റെ കയ്യിൽ തരുന്ന ദൈവമക്കളെ ദൈവമുമ്പിൽ വളർത്തുവാൻ. അത് എതിർപ്പുകളുടെ നടുവിൽ, ചെന്നായ്ക്കളുടെ നടുവിൽ, കാട്ടുപുലികളുടെ നടുവിൽ എൻ്റെ ജനത്തെ വളർത്തുവാൻ എനിക്കൊരു കൃപ തരണമേ. അതിന് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, അധ്യാപകന്മാർ, കൃപാവരങ്ങൾ എല്ലാം നിങ്ങൾക്ക് തരണം. സഭയ്ക്കൊരു ഭയങ്കര പങ്കുണ്ട്. ആറാമത്, വ്യക്തികൾക്കൊരു പങ്കുണ്ട്. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. വരുന്ന ആഴ്ച തൊട്ടോളാം എല്ലാറ്റിൻ്റെയും മുകളിൽ പരിശുദ്ധാത്മാവിനൊരു പങ്കുണ്ട്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് പ്രൈസ് ദ ലോർഡ്. തൻ്റെ കൃപാസനത്തിൽ കരുണാസമ്പന്നതയായ ദൈവത്തിൻ്റെ മുമ്പിൽ തേജസ്സോടെ നിർത്തുവാൻ കഴിയുന്നവനായ ദൈവം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത് സഭയോട് യാത്ര പറഞ്ഞപ്പോൾ പറഞ്ഞു, കൊരിന്തരെ, ഞാൻ പിരിയുകയാണ്. ഞാൻ ഇന്ന് പിരിയുകയെന്ന് തോന്നുന്നില്ല. പൗലോസ് കൊരിന്ത് സഭയോട് പറഞ്ഞു, കൊരിന്തരെ, ഞാൻ ഇന്ന് പിരിയുകയാണ്. പക്ഷെ പിരിയാത്തവർ മൂന്ന് പേർ കൂടെ ഇരിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ ക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ കൂട്ടായ്മ, ഇത് നിങ്ങളെ അന്ത്യം വരെ കാക്കും. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പറയിട്ടിയത് നമ്മെ അന്ത്യം വരെ കാക്കും. ഞാൻ പറഞ്ഞില്ലേ പിരിയുക എന്നുള്ള ചിന്തയിലല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മെ ഇത് അന്ത്യം വരെ കാക്കും. ഇന്ന് പകൽക്കാലം ചില ദുർഘടമേടുകൾ കയറുവാൻ, ചില പ്രതികൂല സാഹചര്യങ്ങൾ മാറുവാൻ, ക്രിസ്തുവിൽ വളരുവാൻ, ഹല്ലേലൂയ, ക്രിസ്തുവിൽ വളരുവാൻ ഇന്ന് ദൈവകരങ്ങളിൽ ഒന്നേൽപ്പിക്കാം. നിർത്താനുള്ള സമയം എനിക്കായി. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണമുണ്ട്. എൻ്റെ കയ്യിൽ നേരത്തെ ഒരു ടെലഫോൺ ഉണ്ടായിരുന്നു, ഒരു മൊബൈൽ ഫോൺ. എനിക്ക് ഇന്നും ആ ഫോൺ ഇഷ്ടമാകും, അതിൻ്റെ സൈസ്, പല കാര്യങ്ങൾ. എനിക്കൊരാൾ ഫ്രീ ആയി ഒരു ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു തന്നത്, അതുകൊണ്ട് അതൊരിക്കലും കളയരുതെന്ന് എനിക്ക് ആശയമുണ്ടായിരുന്നു. പക്ഷേ ഒരു സാഹചര്യമായപ്പോൾ മാറേണ്ടതായി വന്നു. എനിക്ക് അത്യാവശ്യമുള്ള രണ്ട് മൂന്ന് ഫംഗ്ഷനുകൾ ആ ഫോണിലില്ലായിരുന്നു. എനിക്കാണെങ്കിൽ ആ ഫങ്ഷൻസ് അത്യാവശ്യമാണ്. ഫോൺ സർവീസ് ചെയ്യുന്ന കടയിൽ പോയി ഞാൻ അവരോട് പറഞ്ഞു, ഇതിന് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചേഞ്ചോ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഇന്ന ഇന്ന ഫങ്ഷൻസ് എനിക്ക് ആവശ്യമാണ്. അവർ പറഞ്ഞ വാചകം, സാറേ ഇതൊരു പഴയ മോഡലാണ്, ഇതൊരു ബേസ് മോഡലാണ്, ആ മോഡലിൽ ഈ പ്രൊവിഷൻ ഇല്ല. ഈ പ്രൊവിഷൻ വേണമെങ്കിൽ കറൻറ്റ് മോഡലിന് വേണം. എനിക്ക് മനസ്സിലായി, ഞാൻ ഇന്നും ബേസ് മോഡലിൽ കിടന്നാൽ തറ കിടക്കുകയേ ഉള്ളൂ. കറൻറ്റ് മോഡലിലേക്കൊന്ന് ഉയരുവാൻ. മോനെ, സഭ വളർന്നടാ. സഭ പഴയ സ്റ്റേജിൽ നിന്ന് മാറി 100 വർഷത്തിന് മുമ്പിലത്തെ വെളിപ്പാടിൽ നിന്നും കറൻറ്റ് മോഡലിലേക്ക് മാറുവാൻ അപ്ഗ്രേഡ് ചെയ്യുന്നവർക്കായി സ്തോത്രം. സഭ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. കാര്യം ഇത് പരിശുദ്ധാത്മാവിൻ്റെ തൃക്കരങ്ങളിലാണ്. ഇന്ന് പകൽ വലിയവനായ ദൈവം നമ്മെ ഒന്ന് ഉയർത്തട്ടെ. എല്ലാ കണ്ണുകളും ഒന്ന് അടയ്ക്കുമോ? കർത്താവും ദൈവവുമേ, ഇന്ന് പകൽ ഈ സഭയെ ഒരു പ്രാവശ്യം കൂടെ തിരുമേനി അനുഗ്രഹിക്കണമേ. അങ്ങയ്ക്ക് പകരം സാക്ഷിയായി നിന്ന്, സ്ഥാനാപതിയായി നിന്ന് ഈ സഭയെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഒരു ദൈവകൃപ ഈ സഭയുടെ മേലിരിക്കട്ടെ. ഞങ്ങളുടെ ബൗണ്ടറികൾ പൊട്ടി പുറത്തു വരട്ടെ.
കുടുംബങ്ങളും വ്യക്തികളും സഭയും ഏരിയകളും ബൗണ്ടറികൾ പൊട്ടി പുറത്തു വരട്ടെ. ദൈവാനുരൂപരായി വളരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണേ. മുഴുമഹത്വവും ഞങ്ങൾ അങ്ങേക്കർപ്പിക്കും. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ.